മാലതി കുറിച്ചു തന്ന എല്ലാം വാങ്ങിച്ചു. കുറിച്ചു തരാത്ത ഒരു സാധനം കൂടി വാങ്ങി. എനിക്ക് വലുതാണ് അച്ഛാ. ആച്ചി മോൾക്കൊരു സമ്മാനം. അവൾ ക്ലാസ്സോടും റാങ്കോടും കൂടി പാസ്സായതിന്. ഞാനും ക്ലാസ്സോട് ചോദിച്ചില്ലേ, നിനക്ക് റാങ്കില്ലല്ലോ. എന്നാലും ബോണസ് കിട്ടുമ്പോ നിനക്കും ഒരു സമ്മാനം വാങ്ങിച്ചു തരാം. ഡിഗ്രി പരീക്ഷ റാങ്കോട് ജയിക്കുമ്പോ മോൾക്ക് അച്ഛൻ്റെ സ്വർണ്ണമാല വാങ്ങിച്ചു തരാം. മോളെ കാപ്പ് കുടിക്ക. ഭംഗിയല്ലേ, സുന്ദരിയായിട്ടുണ്ട്. മാല ഇല്ലേലും എന്റെ മോള് സുന്ദരിയാണ്. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലല്ലോ എന്ന വിഷമമാണ് അച്ഛാ. അത് കാര്യമില്ല, ഒന്നോ രണ്ടോ മാർക്കിന്റെ വ്യത്യാസത്തിൽ നീ തേർഡ് റാങ്ക് ആയതല്ലേ. എനിക്ക് കൂടെ കൂടെ വയറ്റുവേദന വരുന്നോണ്ട് ആച്ചിക്ക് പഠിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടുമായിരുന്നു. കാപ്പി കുടിക്കാൻ ഒരാളോടുണ്ട്. അനിലമ്മാവൻ വന്നു. അനിലാണോ? ശബ്ദം കേട്ട അമ്മയ്ക്ക് അറിയില്ലേ. നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞു. ഇവൾ തിരിച്ചറിയും. ഈ കണ്ടോ അമ്മേ, വന്ന ഉടനെ എന്നെ കളിയാക്കാൻ തുടങ്ങിയത്. അവളുടെ പേര് പറഞ്ഞ് കളിയാക്കണ്ടായനിൽ. അശ്വതി എന്ന പേരിന്റെ ഓമന പേരാണ് ആച്ചി. ആ എപ്പൊ പുറപ്പെട്ടു? ആവു, രാവിലെ പുറപ്പെടാണ്ട് ചേട്ടാ. എന്താണ് അമ്മാവ കയ്യില്? ഇത് നിന്റെ അമ്മാവൻ മരത്തിൽ കയറിയെടുത്ത ആസ്ഥലത്തേൻ നിങ്ങൾക്ക്, കൂടാതെ ചുക്ക് ചേർത്ത് സ്പെഷ്യലായി മൂപ്പുലാൻ തന്നെ കാച്ചിയെടുത്ത ശർക്കരയും തന്നെയിച്ചിട്ടുണ്ട് മോക്ക് കൊടുക്കാൻ. ഇതാണോ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? വണ്ടമേട്ടിലെ കൃഷിക്കാര് പിന്നെ അലിവയും കേക്കുമാണ് കൊണ്ടുവരുന്നത്. ഒരു ചാക്ക് കൂടെ അച്ഛൻ തന്നെയിച്ചിട്ടുണ്ട്, കാച്ചിലും ഉണക്കക്കപ്പയും എല്ലാം കൂടെ. ശർക്കരയും കാച്ചിലും ഒക്കെ എവിടെ ഇരിക്കട്ടെ, കാപ്പി കുടിച്ചാട്ടെ. എനിക്ക് വേണ്ടി സ്പെഷ്യൽ വലും തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ ആച്ചി? നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ മുട്ട റോസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു. കുഴപ്പമില്ല, സമയമുണ്ട്. ഇങ്ങോട്ട് വെച്ചിട്ട് പോ. ശ്രീരി സാറിനുള്ള സാധനമായതുകൊണ്ട് ഞാൻ കണക്കൊന്നും പറയുന്നില്ല. എന്നെ നിങ്ങളെങ്ങനെ അറിയും? സാറിന് ടാറ്റ കമ്പനിയിലല്ലേ ജോലി? അതെ, ഞാൻ എന്നും കാണാറുണ്ട്. എത്ര മക്കളാണ് സാറിന്? രണ്ട്, ഒരാണും ഒരു പെണ്ണും. എന്നാ ഞാൻ പോട്ടെ സാറേ. മോളെ നീ വേറൊരു പ്ലേറ്റിംഗ് എടുത്തു, അല്ലെങ്കിൽ ഈ പ്ലേറ്റിൽ നിന്ന് നമുക്ക് രണ്ടുപേർ കൂടെ കഴിക്കാം. കഴിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയിട്ട് ഇത്രയും താമസിച്ചത് എന്താ? എന്റെ ആച്ചി അലക്ക് തീർന്നിട്ട് പെണ്ണ് കേട്ട് നടക്കില്ലെന്ന് പറഞ്ഞതുപോലെ എന്റെ കാര്യം. ഐ ടി യുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അച്ഛൻ ഓരോ വീട്ടുപണികൾ ചെയ്യിച്ചോണ്ടിരിക്കും. അച്ഛൻ എങ്ങനെയാ? ഇവൾക്ക് നിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. സന്തോഷായല്ലോ എന്റെ മോൾക്ക്.
ഒരു പ്രശ്നമുണ്ടല്ലോ ചേച്ചി, വെളുപ്പിന് എനിക്ക് പോണം, ഇന്നത്തേക്ക് വിസ അനുവദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ വിടില്ല, പോകുന്നൊന്ന് കാണണം. നിനക്ക് അത്ര തിടുക്കുവാണോ അനിൽ? നാളെ പോയാൽ എന്ന് വരും? ഒരിടം കിട്ടിയാൽ ഉടനെ എത്തും. നീ ഞങ്ങൾക്കൊന്നും സമ്പാദിച്ചു തരണ്ട. മോന്റെ ശമ്പളക്കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇന്നില്ല. മാസത്തിൽ ഒരിക്കൽ വന്ന് ഞങ്ങളെ ഒന്ന് കണ്ടേച്ചു പോകരുത്. നിനക്ക് അവധി ഇടാൻ ബുദ്ധിമുട്ടാണ്. പോടാ, നിന്റെ ഒരു അവധി. തെക്കടത്ത് കൃഷിക്കാരനവരുടെ മകൻ അച്ഛനെ കാണാൻ അവധി ചോദിച്ചാൽ കൊടുക്കാത്ത കമ്പനി ഏതവന്റെയാടാ? ഞാൻ ജോലി ചെയ്യുന്നത് ടാറ്റയുടെ കമ്പനിയിലാണ്. ടാറ്റ? നീ ആ ചെറ്റയോട് പറയണം നീ തെക്കടത്ത് കൃഷിക്കാരനവരുടെ മകനാണ്. കണ്ട ഉടനെ അവന്റെ നേരെ മെച്ചിട്ട് കയറാതെ വന്ന കാര്യം പറയണം. അമ്മേ, നമുക്ക് അകത്തോട്ട് നിന്ന് സംസാരിക്കാം. അപ്പൂപ്പനും അമ്മൂമ്മയും പെണ്ണ് അധികാരം സ്ഥാപിച്ചു തുടങ്ങിയല്ലോ. ഇരിക്കമ്മേ. എന്റെ സപ്തതി അടുത്ത മാസത്തിലാണെന്നുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ ശ്രീനി? ഉണ്ട്. ആ രണ്ടാഴ്ച മുമ്പേ നീയും മാലതിയും ഗോപിയും കൂടെ അങ്ങ് എത്തണം. എടാ ശ്രീനി, ഇത് നിനക്ക് ദോഷമായി ഭവിക്കും. ഏതാണ്? അമ്മയെന്നും അപ്പാപ്പെന്നും അമ്മുമ്മയെന്നും വിളിക്കാൻ തുടങ്ങിയിരിക്കുന്ന ആ പെണ്ണ്. ആച്ചയെ പറ്റി ഇങ്ങനൊന്നും പറയരുത്. അതൊരു നായര് പെണ്ണ് പോലും അല്ല. അട്ടെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് കിടക്കുവോ? എത്രയും വേഗം ആ പെങ്കൊച്ചിനെ വല്ലയിടത്തും പറഞ്ഞുവിട്ട് ഭാരം ഒഴിച്ചില്ലെങ്കിൽ ഒടുവിൽ നീ ദുഃഖിക്കേണ്ടതായി വരും. വഴിയെ പോയ വയ്യാവേലി തലയിലേറ്റരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരും പട്ടിക്ക് നിവേദ്യം കൊടുക്കാറില്ല. ആച്ചി ഞങ്ങൾക്ക് മകളെ പോലെയാണ്. മോളൊന്നും ആക്കണ്ട, ഇവിടെ നിന്നോട്ടെ. ഇന്നത്തെ കാലത്ത് ഒരു വേലക്കാരിയെ കിട്ടാൻ പ്രയാസമാണ്. ആ പെണ്ണിന് സ്വന്തക്കാരും ഇല്ലാത്തത് കൊണ്ട് ശമ്പളവും കൊടുക്കണ്ടല്ലോ. തങ്കപ്പ, പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്കിൽ നമ്മൾ വിവരമുള്ള ആണുങ്ങൾ ഇടപെടരുത്. പട്ടി, ഞാൻ നിന്റെ പെങ്ങളെ പൊറുപ്പിച്ചു എന്ന് പറയാളെ. മോള് വിട്ടു പോ, ഇതൊന്നും കാണാൻ നിൽക്കരുത്. അച്ചി, ഈ കൂട്ടങ്ങളുടെ കൂടെ കാഴ്ച കാണാൻ പോയി നിന്നാലേ തുടങ്ങാൻ അടിച്ചു പൊളിക്കും. വാ. നാശകള്. വരും ശനിയാഴ്ച പത്ത് കഴിയുമ്പോൾ വരുമോ മോർണിംഗ് ഷോ കാണാൻ? വരുമോ മോർണിംഗ് ഷോ കാണാൻ? അമ്മിനി നിന്നെ കാത്ത് നിൽക്കും ഞാൻ തിയേറ്ററിൽ ഏകനായി. കോളേജിൽ മോളൊന്നും ശ്രദ്ധിക്കണ്ട, പഠിക്ക്. നിൽക്കും കയ്യിൽ രണ്ട് ബാൽഗണി ടിക്കറ്റുമായി. വരുമോ വിഷു കണി കാണാനായി എന്റെ കരളന്റെ കരളിൽ. മാലതി കുഞ്ഞെ, മാലതി കുഞ്ഞെ, എന്താ ഭവനി? ഞാനും പെണ്ണിന്റെ അച്ഛനും കല്ലുമടിയിലാണ് ജോലി ചെയ്യുന്നത്. പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് ജോലി കഴിഞ്ഞ് വരാൻ വൈകും. പള്ളിക്കൂടം വിട്ടാൽ ഞങ്ങൾ വരുന്നത് വരെ ഇവിടെ വന്നിരുന്നോട്ടെ. പിന്നെന്താ,
ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒക്കെ തല്ലിപ്പുളികളാ. അനുസരണ കിട്ടിയ പിള്ളേരും ഇവളെ ഒറ്റയ്ക്ക് അവിടെ വിടാൻ വിഷമമുണ്ട്. ഇവള് മാലതികുഞ്ഞിന് അടുക്കള ജോലിക്ക് സഹായിക്കുകയും ചെയ്യും. ഈ കൊച്ചെന്തോന്ന് സഹായിക്കാനാ? ഞാൻ വെള്ളം കൊണ്ടുവരികയും അടുപ്പിൽ തീ വെച്ചിട്ട് ഒക്കെ ചെയ്യും. വെള്ളം കൊണ്ടുവരണ്ട, പൈപ്പുണ്ട്. അടുക്കള പണിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതൊക്കെ നിനക്ക് പറഞ്ഞുതരാം. നീ സ്കൂളിൽ നിന്ന് വന്നിട്ട് അച്ഛനും അമ്മയും വരുന്നതുവരെ എന്റെ മോൻ ഗോപിയുടെ കൂടെ കളിച്ചോണ്ടാ മതി. ഈ ചോറ്റുപാത്രത്തില് ഇവക്കുള്ള ഉച്ചഭക്ഷണാണോ? ഇതിൽ എനിക്കും ഇവളുടെ അച്ഛനും ഉച്ചക്കിലത്തേക്കുള്ള ഭക്ഷണമാണ്. ഇവൾക്ക് പള്ളിക്കുടത്തിൽ നിന്ന് ഉച്ചക്കഞ്ഞു കൊടുക്കും. പിന്നെ ഒരു ഉപകാരം കൂടെ ചെയ്യണം. ഇവിടെ പാല് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ 4 ലിറ്റർ പാൽ വീതം ഞങ്ങൾക്കും വാങ്ങിച്ചു തരണം. ഈ പെണ്ണിന് രാത്രി കൊടുക്കാനാ. ബുദ്ധിയുള്ള പെണ്ണാ, നന്നായിട്ട് പഠിക്കും. ക്ലാസ്സിൽ ഞാനും ഫസ്റ്റ്. ആഹാ, നീ മിടുക്കിയാണല്ലോ. പാല് ഞാൻ ഏർപ്പാട് ചെയ്യാം. മോളെ, പള്ളിക്കൂടം വിട്ടാലേ ഉടനെ ഇനി പോരണം. ഞങ്ങൾ പോട്ടെ. ശരി, എന്താ നിന്റെ പേര്? ആച്ചി. അശ്വതി എന്നാ പേര്. ഞങ്ങൾ ആച്ചി എന്ന് വിളിക്കും. വരട്ടെ. ഏതാണ് ഈ പെൺകുട്ടി? ഏതാണെന്ന് പറയാമോ? നിന്റെ മോചായുണ്ട്. വേണ്ടാത്ത നാക്കിൽ വരൂ. കുട്ടികൾ നിൽക്കുന്നെന്ന് വിചാരം പോലും ഇല്ല. മോൻ പോയി കളിച്ചു. ഏതാണ് ആ പെൺകുട്ടി? റെയിൽവേ പുറമ്പോക്കി താമസിക്കുന്ന ഗോവിന്ദന്റെയും ഭവാനിയുടെയും മോളാ. അവര് ജോലി കഴിഞ്ഞ് വരുന്നത് വരെ ഇവിടെ നിർത്തിക്കോട്ടെന്ന് ചോദിച്ചു. നല്ല മുഖശ്രീയുള്ള കുട്ടി. അങ്ങനെ പറയാതെ, അവക്ക് കണ്ണു കിട്ടു. ഞാൻ പോട്ടെ കൊച്ചമ്മേ. നിനക്ക് പാല് വാങ്ങിയത് അടുക്കളയിൽ ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തോണ്ട് പോ. ഇന്നെന്താണ് അവരിത്രയും താമസിക്കുന്നത്? അവർ വരുമ്പോ വരട്ടെ, നീ അകത്ത് പോയിരുന്നു വായിച്ചു. അച്ഛനും അമ്മ ഇപ്പൊ വരും. അച്ഛയുടെ അമ്മയും അച്ഛനും വേണമെന്ന് വിചാരിച്ച് ഇവള് കാത്തു നിൽക്കുകയാണ്. ഇവളെ കൊണ്ടുപോകാനാണ് ഇയാള് വന്നത്. അവരെവിടെ? കല്ലുമടയിൽ ഒരു അപകടം ഉണ്ടായി. എന്നിട്ട് പറയാം. അച്ചി, നീ ഇയാളുടെ കൂടെ പോകും. നീ വാടി വെച്ച്. നമുക്ക് ശവം അങ്ങെടുക്കരുത്. ഇവർക്ക് വരാനും പോകാനും സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശവം കിട്ടിയിട്ട് പിന്നെ വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നമ്മുടെ വാർഡ് മെമ്പറെ കണ്ടില്ലല്ലോ. അടുത്ത വോട്ടെടുപ്പിന് കാണാം. നീ മോനാട്ട് ഇതങ്ങോട്ട് കുടിക്ക് വെച്ചേ, ഉയിര് പോകാതെ കിടക്കട്ടെ. ഈ മുടികൾ ലോകത്ത് നിന്റെ അന്നം നല്ല നേരത്തെ കെട്ടിയെടുത്തു. ഈ നരകത്തിൽ കൊടക്കട ജീവിച്ചാ കിട്ടും കൃഷ്ണ. ഈ വെള്ളം കുടിക്കും. നീ സങ്കടപ്പെടാതെ വെച്ച് വാഗീര തമ്പര എരയും തരുവിടി. നീ എന്റെ കൂടെ പോര്, ഞാൻ നിന്നെ പൊന്നുപോലെ വളർത്തിക്കോളാം. ചമ്പറ്റിന്നയുടെ മെയിൻ ബിസിനസ് അറിയാവല്ലോ. പെങ്കൊച്ചായത് കൊണ്ട് അവര് കൊണ്ടുപോയി വളർത്തി എടുത്തോളൂ. ആ, അതാ വാർഡ് മെമ്പർ വരുന്നു. കോഴിക്കോട്ട് പോയിരുന്ന ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലത്തെത്തുമ്പോഴാണ് സംഭവം അറിയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി.
സംഭവം എങ്ങനെയായിരുന്നു? ജോലിക്ക് കയറുന്നതിന് അരമണിക്കൂർ മുമ്പാണ് സംഭവം നടന്നത്. ചാത്തമ്പാറയുടെ മോളിൽ പാറ പൊട്ടിക്കാനുള്ള വെടിയുടെ ശബ്ദം കേട്ടു. സിഗ്നൽ കൊടുത്ത് ആളുകളെ മാറ്റിയിട്ടേ പാറ പൊട്ടിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. നിയമം പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അത് കോൺട്രാക്ടറുടെ തെറ്റാണ്. ആ എന്നിട്ട് വെടി പൊട്ടി നിമിഷം കഴിഞ്ഞപ്പോൾ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് മണ്ണും പാറയും താഴേക്ക് വീണു. ജോലിക്കാരെല്ലാവരും കൂടി ഒരു 1000 പേരെങ്കിലും കാണും. 34 ശവമെടുത്തു. മണ്ണിനടിയിൽ ഇനിയും ശവങ്ങൾ കാണണം. പ്രശ്നം തികച്ചും ഗൗരവമുള്ളതാണ്. പഴയതർക്ക് ബന്ധമുള്ളവരാരുണ്ട്? എന്റെ അനുശോചനം അറിയിച്ചിട്ട് മരിച്ച മറ്റാളുകളുടെ വീടുകളിലും പോകണമല്ലോ. ഇവർക്കൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അനുശോചനം കേൾക്കാനും വേണ്ടി പ്രായമായിട്ടില്ല. ആയിരിക്കുന്നതാണ്, അതിനിനി ആരുമില്ല. മുനിസിപ്പാലിറ്റി നടത്തുന്ന യാചക കേന്ദ്രത്തിലേക്ക് അയച്ചേക്കൂ, ഞാൻ ലെറ്റർ തരാം. ഞാൻ മിനിസ്റ്ററെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പുള്ളി സർക്കിറ്റിലാണ്. കളക്ടറെ കോൺടാക്ട് ചെയ്ത് കുട്ടിക്ക് അടിയന്തര സഹായം വല്ലതും കൊടുപ്പിക്കാം. ഉടനെ തന്നെ യാചക കേന്ദ്രത്തിലേക്ക് അയച്ചേക്കും. കൊച്ചേ, നിനക്ക് ആരുമില്ലെന്ന കാര്യം ഓർമ്മ വേണം. യാചക കേന്ദ്രത്തിലാവുമ്പോ തിന്നാൻ വല്ലതും കിട്ടും. ഞാൻ പോവില്ല, എങ്ങും പോവില്ല. കൊച്ചമ്മേ, എന്നെ അയക്കല്ലേ. വിവരമില്ലാത്ത കുട്ടിയാണ്, ഇതിനെ കൊണ്ടുപോയി യാചക കേന്ദ്രത്തിലാക്കണം. ഞാനല്പം ബിസിയാണ്. അയ്യോ, എന്നെ പിടിച്ച് എങ്ങും കൊണ്ടുപോയില്ലേ കൊച്ചമ്മേ. എങ്ങോട്ട് അയക്കില്ല മോളെ, എന്റെ കൂടെ വരും. പിന്നീട് ആലോചിച്ച് എന്താ ചെയ്യാം. ആ കൊച്ചെവിടെ? അടുത്ത മുറിയിലാണ്. ഞാൻ നിർബന്ധിച്ച് കുളിപ്പിച്ചു, ആഹാരം കൊടുത്ത് കിടത്തി. എപ്പോഴും കരച്ചിലാണ്. അതിനെ കൂടി ഈ മുറിയിൽ കൊണ്ടുവന്ന് കിടത്ത്. ഒറ്റയ്ക്ക് കിടന്നാ അത് പലതും ഓർക്കും, ചിലപ്പോ ഭയക്കും. അതിന്റെ മനസ്സൊന്ന് ശാന്തമാകുന്നത് വരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയാണ്. അച്ഛ എഴുന്നേക്ക്, ഞങ്ങൾ കിടക്കുന്ന മുറി കിടക്കാം. വേണ്ട വേണ്ട കൊച്ചമ്മേ, ഞാൻ ഇവിടെ കിടന്നോളാം. മോൾ എന്റെ കൂടെ കിടന്നാ മതി. എണി മാലവി, ആ ചേ നിന്റെ കൂടെ കിടത്തിക്കോ. ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി. ഞാൻ താഴെ കിടന്നോളാം കൊച്ചമ്മേ. ഇനി നീ എന്നെ കൊച്ചമ്മ എന്ന് വിളിക്കരുത്, അമ്മ എന്ന് വിളിച്ചാ മതി. മോളറങ്കു ലൈറ്റ് അണച്ചേക്കാം. എനിക്ക് മലയാളം പാട്ടാണ് ഇഷ്ടം. ആണോ? പാതിര താരമേ സ്നേഹപൂക്കൾ ഞാൻ ചോദിച്ചു. പാതിര താരമേ സ്നേഹപൂക്കൾ ഞാൻ ചോദിച്ചു. താരാവിലോ ഏകാന്തനായി പ്രണയാദ്ര ഗാനവുമായി പാതിരാ താര
താരമേ സ്നേഹപൂക്കൾ ഞാൻ ചോദിച്ചു. ആച്ചി നമ്മുടെ കൂടെ ആയിട്ട് 3 മാസം കഴിഞ്ഞു. ഈ വീട്ടിലെ ഒരു അംഗം പോലെയായവൾ. അതാണ് മനസ്സിന് വിഷമം. പക്ഷേ അവളുടെ ഭാവിയോട് നോക്കണ്ടേ? അതിന് തക്ക ഒരു ഏർപ്പാടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര വേണമെങ്കിലും പഠിക്കാം, നല്ല നിലയിലെത്തിയാൽ ഒരു വിവാഹം കിട്ടാനോ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കാനോ ഒരു ബുദ്ധിമുട്ടും വരില്ല. നമുക്കും ഒരു ചുമതല ഒഴിയും. ആച്ചി ഇങ്ങോട്ട് വരൂ. മോൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. നിനക്ക് നല്ലതുപോലെ പഠിച്ച് മിടുക്കിയായി, നല്ല നിലയിലാവണ്ടേ? കോട്ടയത്തിനടുത്ത് ഒരു ബാലമന്ദിരമുണ്ട്. അവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ മിടുക്കരായിട്ട് വരും. അവരുടെ ഭാവി ചുമതലയും ബാലമന്ദിരക്കാർ തന്നെ ഏറ്റെടുക്കും. മോളെ അവിടെ അയക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് നല്ലതാണ് കുഞ്ഞെ, നിനക്ക് സുഖമായിരിക്കും. വേണ്ട, എന്നെ എങ്ങും പറഞ്ഞേക്കണ്ട, ഞാൻ എങ്ങും പോവില്ല, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. നിനക്ക് പഠിക്കണ്ടേ? എനിക്ക് പഠിക്കണ്ട, ഞാൻ അടുക്കള ജോലിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ താമസിച്ചോളാം. അമ്മേ, എന്നെ എങ്ങും പറഞ്ഞേക്കല്ലേ. അച്ഛാ, ആച്ചി എങ്ങും വിടണ്ട, ഞാൻ വിടൂല്ല. ആച്ചി വിടല്ലേ? ഇല്ല മോളെ, നിന്നെ എങ്ങും വിടില്ല. നീ ഇവിടെ തന്നെ താമസിച്ചു, ഇത് നിന്റെ വീടാണ്, ഇത് നിന്റെ അച്ഛൻ, ഇത് നിന്റെ ആങ്ങള. എന്റെ മോളെ ഞാൻ എങ്ങും വിടില്ല. നമുക്ക് 2 മക്കളാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് എന്റെ മോള് വിഷമിക്കുന്ന എന്തിന്? പ്രായമായവര് അറിവില്ലായ്മ കൊണ്ട് വല്ലതുമൊക്കെ പറയും. ആരെന്ത് പറഞ്ഞാലും നീ എന്റെ മകളാണ്, ഇത് നിന്റെ വീടാണ്. എനിക്കും നിന്റെ അച്ഛനും നിന്നെ കഴിഞ്ഞേ ഉള്ളൂ ഗോപി. മോള് വിഷമിക്കുന്നു. ആച്ചിയെ രഹസ്യമായി നേരിൽ കണ്ട് ഉള്ളു തുറന്നു സംസാരിക്കാൻ ഏറെ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് സൗകര്യം? ഒരിക്കലും സൗകര്യപ്പെടില്ല. അനന്തനെ എനിക്ക് അറിയാമെന്ന് മാത്രമല്ല, ശരിക്കും അറിയാം. അനിലേട്ട എപ്പോ വന്നു? എപ്പോ വന്ന നിനക്കെന്താ? നിനക്ക് ദൈവം മതിയല്ലോ. മാറി ചേച്ചിക്കും ചേട്ടനും ആശുപത്രി ചേരണം. ഞാനാണെങ്കിൽ വെളുപ്പാങ്കാലത്ത് കൊടും തണുപ്പിൽ വണ്ടൻമേട്ടിൽ നിന്ന് ബസ് കയറി ഇവിടെ എത്തിയിരിക്കുന്നു. കാപ്പി കുടിക്കാൻ ആര് തരാനാ? ഗോപി, അമ്മാവന് കാപ്പി കൊടുക്കാത്തതെന്താ? ഞാൻ വിളിച്ചിട്ട് വന്നില്ല അച്ഛമ്മേ. നീ പോടാ, നിനക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാമോ? മണ്ടൻ മുട്ട റോസ്റ്റ് തന്നെയാണോ വണ്ടമേട്ടിൽ നിന്ന് വെളുപ്പിന് ബസ് കയറിയത്? ഇപ്പൊ തരാനില്ലേട്ടാ. അനിലമ്മാവ് മണ്ടം വീട്ടിൽ നിന്ന് വരുന്നത് ഞങ്ങളെ കാണാനോ അതോ മുട്ട റോസ്റ്റ് തിന്നാനോ? നേരെ പറയട്ടടാ അനന്തരവനെ, ആച്ചി ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റ് തിന്നാൻ. അമ്മ എന്താണ് കഴിക്കാതിരിക്കുന്നത്? ഒട്ടും വിശപ്പില്ല മോളെ.
കുറെ നാളായി ചികിത്സ തുടങ്ങിയിട്ടും അമ്മയ്ക്ക് വിശപ്പില്ലാത്ത എന്താണ് അച്ഛാ? മരുന്ന് കഴിക്കല്ലേ, ചില ടെസ്റ്റുകൾ കൂടി കഴിഞ്ഞ് ഇപ്പോഴത്തെ മരുന്ന് മാറ്റണമെന്ന് പറയാമെന്നാണ് ഡോക്ടർ ഇന്ന് പറഞ്ഞത്. അനില് ഇന്ന് വന്നാ നന്നായി. ആച്ചിയെ കൂടെ വണ്ടമേട്ടിന് കൊണ്ടുപോകണം. ആച്ചിയെ മാത്രം? ശ്രീനിയേട്ടന്റെ അച്ഛന്റെ സപ്തതിക്ക് ഞങ്ങൾക്ക് പോണം. ഒരാഴ്ച അവിടെ നിൽക്കേണ്ടി വരും. അങ്ങോട്ട് വരുന്ന കാര്യത്തിൽ ആച്ചമ്മക്ക് നല്ല തൃപ്തിയില്ല. അതുകൊണ്ട് നീ അവളെ വണ്ടമേട്ടിന് കൊണ്ടുവയ്ക്കൂ. ആ സ്ഥലമൊക്കെ കാണാൻ അവൾ എന്നെ ആഗ്രഹിക്കുന്നു. അനിലേട്ടൻ ആ സ്ഥലത്തെ പറ്റി വർണ്ണിച്ചു കേൾക്കാറുള്ളപ്പോൾ എനിക്ക് അവിടെ കാണാൻ എന്ത് ആഗ്രഹമാണെന്നോ. സപ്തതി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഞങ്ങൾ അതുവഴി വന്ന് മോളെ കൊണ്ടുപോരാ. ഞാൻ സപ്തതിക്കോ അതോ വണ്ടൻമേട്ടിലേക്കോ? നീ വെറും സപ്തതിക്ക്, ഞങ്ങൾ ഉഗ്രൻ വണ്ടൻമേട്ടിലേക്ക്. കണ്ടാലും കണ്ടാലും മതി വരില്ല. ഇതാണ് എന്റെ നാട്. അയ്യോ, താഴേക്ക് നോക്കിട്ട് ഭയം തോന്നുന്നു. ഞാൻ അടുത്തില്ലേ. അതാണൊരു ധൈര്യം. അത് കായലല്ല പെണ്ണേ, മേഘങ്ങൾ. നമ്മൾ യാത്ര ചെയ്യുന്നതിനും താഴെ മേഘങ്ങൾ. ഓ, തല ചുറ്റുന്നു. എന്താ ഈ പാട്? ഓർമ്മയില്ലേ? എല്ലാം ഞാൻ ഓർക്കാറുണ്ട്, കുട്ടിക്കാലത്തെ എല്ലാ കാര്യങ്ങളും. ഞാനും അവന് ചെറുക്കനൊന്നും വിളിക്കരുത്. അവനെന്റെ ഇളയാങ്ങളെയാ, അനിലേട്ടാന്ന് വിളിക്കണം. അനിൽ, നീ ആച്ചയെ കളിയാക്കരുത്. ഇല്ല, പത്രാസുകാരി. വാടി വേണ കളിക്കാൻ. ഈ കൂട്ടിൽ കിളിക്കുഞ്ഞു കാണും, ഞാൻ കേറി എടുത്തേരാം. അയ്യോ വേണ്ട, എനിക്ക് പേടിയാവുന്നു. എനിക്ക് കിളിക്കുഞ്ഞിന് വേണ അമ്മാവാ, ഞാൻ ഇപ്പൊ കേറി എടുത്തേരാം. പേടിക്കാതിരി പെണ്ണേ, വണ്ടി പത്രോസ്. ഞാൻ അമ്മയെ വിളിച്ച് പറയും. ഞാൻ എന്നാ ഒരു സർക്കസ് കാണിക്കും. കൈവിട്ട് മരക്കൊമ്പിലൂടെ നടക്കും. അനിൽ, നിന്റെ കുസൃതരം കൂടുന്നുണ്ട്. ഇന്ന് തന്നെ നിന്നെ ഞാൻ വണ്ടമേട്ടിന് അയക്കുന്നുണ്ട്. പൊന്നു ചേച്ചി, എന്നെ പറഞ്ഞുവിടല്ലേ. സ്കൂൾ തുറക്കുന്നത് വരെ ഞാനിവിടെ നിന്നോട്ടെ. ഈ പെണ്ണ വഴക്കുണ്ടാക്കുന്നത് പേടിത്തൊണ്ട. Thank you.
ഒരു പെണ്ണ് എന്നാ കണ്ടു. ആച്ചി കുളിക്കാൻ പോവാണോ? അതെ, ഞാൻ കൂടെ കുളിക്കട്ടെ. അയ്യേ, പെണ്ണുങ്ങള് കുളിക്കുന്നിടത്താണോ ആണുങ്ങള് കുളിക്കുന്നത്? ഞാൻ ആമ്പൽപ്പൂ പറിച്ചുതരാം. വേണ്ട വേണ്ട, നെലിയില്ലാത്ത കൊള്ളാണ്. ഓ, ഞാൻ ഇറങ്ങി പറിക്കും. ഇറങ്ങല്ലേ അനിലേട്ടാ? അനിലേട്ടാ ഇറങ്ങല്ലേ? എന്ത് വേഷമാ പെണ്ണ നിന്റെ? അയ്യേ, മോശം മോശം. പോ അനിലേട്ട, ചാവാതി രക്ഷിച്ചപ്പോഴും കളിയാക്കുക. ചാവാതി രക്ഷിച്ചതിന് പ്രായമാകുമ്പോൾ നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം. ചുമ്മാ അനിലേട്ട. കമ്പിത്തിരി വെച്ച് പൊള്ളിച്ച പാട് മാഞ്ഞിട്ടില്ല. ഇത് മായണ്ട, എപ്പോഴും അനിലേട്ടനെ ഓർമ്മിക്കാൻ. നല്ല ചൂടായിരുന്നു, ഇപ്പോൾ എന്ത് തണുപ്പ്. പെണ്ണേ, ഇത് വണ്ടൻ മേടാണ്, ചൂടിന് ഇവിടെ ഇടമില്ല. ദൈവം എയർ കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. ചുറ്റും മലകൾ, മലയുടെ പുറകിൽ സൂര്യാസ്തമനം, കാണാൻ എന്ത് രസം. ഇവിടെ നല്ലൊരു വീട് വെച്ച് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നാണ് എന്റെ സ്വപ്നം. ഹായ് പേരക്ക. പേരക്ക വേണോ? പറിച്ചുതരാം. കൊച്ചുനാളിൽ ഞാൻ എന്തെങ്കിലും കുസൃത കാട്ടിയാൽ നീ എന്നെ നോക്കി കവിളി തീർപ്പിക്കാൻ വരുന്നില്ലേ? ഇന്നാ പേരക്ക. നീ ആര് പോയാതെ ഈ സുന്ദരി പെണ്ണി കൊണ്ട് നീ പോകുന്നു? ചേട്ടനും ചേച്ചിയും കൂടെ പറഞ്ഞു വിട്ടാണ് അച്ഛ, മോഷ്ടിച്ചോണ്ട് ഒന്നുമല്ല. അങ്ങനെ ആയാലും തെറ്റില്ല. നിന്റെ അമ്മയും കൊണ്ട് ഞാൻ ഈ മല കയറിയത് അവളുടെ വീട്ടുകാരറിയാതെയല്ലേ. അവള് മരിക്കുന്നത് വരെ ഞങ്ങൾ എന്നും ഓണം പോലെ കഴിഞ്ഞില്ലേ. ആച്ചി മോളെ, നീ കയറി അങ്ങ് വളന്നല്ലോ. മാലതിക്കും ഭർത്താവിനും ഗോപിക്കും ഒക്കെ സുഖമാണോ മോളെ? അമ്മയ്ക്ക് കൂടെ കൂടെ വയറ്റുവേദന വരും. അതുണ്ടാവും. ഗോപിയുടെ പ്രസവത്തെ തുടർന്ന് അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞല്ലേ. വിശപ്പ് ഒട്ടുമില്ല, ആശുപത്രിയിൽ പോകുന്നുണ്ട്.
അതാണോ അവരും കൂടെ വരാത്തത്? ചേച്ചിയും ചേട്ടനും ഗോപിയും കൂടെ സിറിനി ചേട്ടന്റെ അച്ഛന്റെ സപ്തതിക്ക് പോയിരിക്കുകയാണ്. ആച്ചി പോകുന്നില്ലെന്ന് പറഞ്ഞു. ഔവേ, അവന്റെ 14 അടിയന്തരത്തിന് പോകാതെ ഇങ്ങോട്ട് പോകുന്ന നന്നായി മോളെ. നിനക്ക് നല്ല സ്ഥലമെങ്കിലും കാണാമല്ലോ. എനിക്കൊരു എഴുത്തുണ്ടായിരുന്നു, പ്രഭാകരൻ പിള്ള എന്റെ 16 അടിയന്തരത്തിന് വരണമെന്ന്. ഈ മരിച്ചവരുടെ അടിയന്തരമല്ലേ അച്ഛാ 16? ജീവിച്ചിരിക്കുമ്പോഴുള്ള 16 ആണടാ അവന്റെയൊക്കെ സപ്തതി. മോളെ അങ്ങോട്ട് കയറി. അപ്പൂപ്പൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് വന്ന് കാപ്പി തിളപ്പിച്ചുതരാം. ഞാൻ കാപ്പി ഇടാം അപ്പൂപ്പ. പാചക കാര്യത്തിൽ ആച്ചി മിടിക്കുകയാണ് അച്ഛാ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ സ്പെഷ്യലിസ്റ്റ്. ആട്ടെ, നീ ഉറക്കം വാങ്ങിച്ചിട്ടൊന്നു. ഒരു കുഴപ്പം പറ്റി അച്ഛാ. ആച്ചി പോലും അറിയാതെ കുറെ ഉണക്കമീൻ വാങ്ങി പൊതിഞ്ഞ് ഞാൻ സഞ്ചിയിൽ വെച്ചിരുന്നു. എന്തോന്നാ നാറെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഓടയിലെ വാടയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഒടുക്കം ബസ് സ്റ്റാൻഡിൽ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ 5 പട്ടികൾ. അവർക്കും കൂടെ ടിക്കറ്റ് എടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് ഉണക്കമീൻ ഞാനെടുത്ത് വലിച്ചെറിഞ്ഞു. അയ്യോ, മോഹവരിയുള്ള പട്ടികളായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാതെ പോണാണോ? ധനുമാസക്കാറ്റേ വായു 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 ധനുമാസക്കാറ്റേ വായു 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 നിരനിരയായി വരിവരിയായി നിൽക്കുന്ന മരങ്ങളെ തഴുകി ഒഴുകി തുണുങ്ങി വരുന്ന കാറ്റേ കാറ്റേ തണുത്തു വിറച്ചു കൊതിച്ചു വരുന്ന കാറ്റേ കാറ്റേ ധനുമാസ കാറ്റേ വായു വായു വായു
വിധാനം മേലെ ചാത്തും എന്നും കുയിൽ കൂകിടുന്നൊരു നാടല്ലോ. തെങ്ങുകൾ മാവും തിങ്ങി വളരും, ഭിന്ന ജാതികൾ ഒന്നായി വാഴാൻ കൊതിച്ചിടുന്നൊരു നാടല്ലോ. കോമളമം നാടേ കേരള നാടേ, കോമളമം നാടേ കേരള നാടേ, കരൾ കവരും നാടാണു നീ, കരൾ കവരും നാടാണു നീ. ഓ ധനുമാസക്കാറ്റേ, അമ്മയും ഗോപിയും വന്നില്ലേ അച്ഛാ? ഇല്ല മോളെ, അമ്മയ്ക്ക് നീണ്ട യാത്ര വയ്യ. നാലഞ്ച് ദിവസമായിട്ട് എന്റെ വീടിന് പഴയ ഐശ്വര്യമായിരുന്നു. ഷീരി ഇവിടെ അങ്ങ് കൊണ്ടുപോകുന്നുള്ളി, അതെന്ത് തീർന്നു? ആച്ചി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവിടാൻ വരുന്നില്ല ചേട്ടാ. അവൾക്ക് ബി എസ് സി അഡ്മിഷൻ ഉള്ള ഇന്റർവ്യൂ കാർഡ് വന്നു. ആ അനിലേ, രാത്രി തന്നെ കുറെ കാച്ചിലും ചേനയും കപ്പയും എല്ലാം കൂടെ കെട്ടിവെക്കണം. കുറെ ഉണങ്ങിയ കുരുമുളകും ശർക്കര. ഇനിയും ഉണ്ടല്ലോ അച്ഛാ സാധനങ്ങള്, റബ്ബർ, ഏലത്തരി, ജാതിക്ക, ഗ്രാമ്പൂവ്. എടാ, വീട്ടാവശ്യമുള്ള സാധനങ്ങള് ഇവിടെ ഉള്ളത് കൊടുത്തയക്കാൻ ഞാൻ മറക്കില്ല. എന്നാ ഇങ്ങോട്ട് വന്നപ്പോ കുറെ ഉണക്കമയും കൊണ്ടുവരണോന്ന് ഈ ശനിക്ക് തോന്നിയോ? അപ്പൂപ്പ പട്ടി. എന്തോന്നാ മോളെ പട്ടിയുടെ കഥ? അനിലേട്ടൻ അപ്പൂപ്പനോട് ഒരു കള്ളം പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ ഉണക്കമീൻ വാങ്ങിച്ചോണ്ട് വന്നെന്നും അതിന്റെ മണം പിടിച്ച് കുറെ പട്ടികൾ പുറകെ വന്നെന്നും അത് കാരണം ഉണക്കമീൻ വലിച്ചെറിഞ്ഞെന്നും. മോളെ, ഇവന പട്ടിക്കഥ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ വിളിച്ചിട്ട് പറയാം. ഞാൻ അന്നേരം മറുപടി പറയാത്തത് ഇവന് തന്തയ്ക്ക് പറഞ്ഞവനാണല്ലോ എന്ന് വിചാരിച്ച. കണ്ടോ, ഓറഞ്ചിന്റെ നിറം, മാലാഹയുടെ കണ്ണ്, ശരീരക്ഷേമാലിനോട് തന്നെ. പക്ഷേ എന്താ പക്ഷേ? രണ്ടാം ഘട്ട അത് ഇക്കാലത്ത് നോക്കാനുണ്ടോ? ഛേ, അത് വിട്. എന്നാ ഇത് നോക്ക്, കുട്ടി ഫസ്റ്റാ, പക്ഷെ തള്ളെ അല്പ സൂക്ഷിച്ച പറയുമ്പോ അതും പറയണമല്ലോ. ചിലപ്പോൾ മറ്റുള്ളവരൊക്കെയായിട്ട് ഇടപെടും, ഇടയ്ക്ക് അതൊക്കെ വേണമല്ലോ. ഇതാള് വിശക, കൂടെ കൂടെ ടൂർ പോകുന്ന പാർട്ടിയ. വെരി ഗുഡ്, അതാണ് നമുക്ക് വേണ്ടത്. ആട്ടെ, ഈ പാർട്ടി ഒന്ന് കാണണമല്ലോ. എപ്പോൾ സാധിക്കും? അടുത്ത ഞായറാഴ്ച ഇരുത്തി തുടങ്ങുമ്പോ പാർട്ടി ലോഡ്ജിൽ എത്തിയിരിക്കും. കട്ടായ മെടുക്ക, ഈ ബിസിനസ്സിൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും. സാറിനെ പോലുള്ളവർ ഈ ലോകത്തുള്ളപ്പോ ഞാൻ രക്ഷപ്പെടാതിരിക്കുമോ? എന്തിനാണ് അകത്ത് കയറിയിരുന്ന് പറയാം? പറയാനുള്ളത് അവിടെ നിന്ന് പറയാം. ഇതാണോ ആച്ചി മര്യാദ? വീട്ടിലാരെങ്കിലും വന്നാൽ പുറത്തു കീർത്തിയാണോ സംസാരിക്കുന്നത്? ക്ഷമിക്കണം, മര്യാദ പാലിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല, ഇവിടെ മറ്റാരുമില്ല. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. നമ്മുടെ ഭാവിയെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ളത് സൗകര്യമായിട്ടിരുന്ന് പറയാം. കഥ തുറക്ക്. എന്റെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചാൽ മതി. അച്ഛനും അമ്മയും? നിന്റെ അച്ഛനും അമ്മയും ചത്തുപോയില്ലേ? ശ്രീനിവാസനും ഭാര്യയും നിന്നോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ വീട്ടുവേലകൾ ചെയ്യിപ്പിക്കാനാ. നീ മഠയിയാകരുത്, നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ളവനാണ് ഞാൻ. വാതിൽ തുറക്കും. എനിക്ക് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ വാതിലും തുറക്കും. ഒരു വാതിലും തുറക്കില്ല, വെറുതെ നിന്ന് വിഷമിക്കണ്ട. അനന്തനെ നീ ശരിക്കറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് അനന്തനെ അറിയാം, കാളിയനെ അറിയാം, കടുത്ത വിഷമാണ്. അനന്തൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളു. എന്റെ അടുത്ത് വലിയ ഗമയൊന്നും കാണിക്കരുത്.
ആശയാകത്തില്ലേ? ഞാനും അതാ ആലോചിക്കുന്നത്. അവൾ എവിടെ പോകാനാണ്? ആ ഹോൾ നടിക്ക് പറയാതെ അവിടെ എങ്ങും പോകാറില്ല. നീ ഉറങ്ങിയായിരുന്നു മോളെ. ഞാൻ വിചാരിച്ചു മറ്റാരെങ്കിലും. അമ്മ എന്താണ് ഇറങ്ങാത്തത്? അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. മോളും കൂടെ വാ, നമുക്കൊന്ന് താങ്ങി നടത്താം. എന്താണമ്മേ? സാരമില്ല മോളെ. അച്ഛൻ വൈകിട്ട് കാപ്പിയും കുടിച്ചില്ല, കുളിച്ചതുപോലും ഇല്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഭക്ഷണം കൂടി കഴിക്കുന്നില്ല. അച്ഛൻ എന്തു പറ്റി? എന്താണ് അച്ഛ, മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയരുതോ? നിന്നോട് പറയാം. നീ കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ളവളാണ്. എന്റെ ദുഃഖം ഞാൻ വേറെ ആരെ അറിയിക്കാനാണ്? മാലതിയെ കുറിച്ച് ഓർക്കുമ്പോ. അമ്മയ്ക്ക് എന്താണ്? ഗോപിയോട് പറയണ്ട, കൊഴിയാൻ പോകുന്ന പൂവാണ് എന്റെ മാലതി. മോള് വിഷമിക്കരുത്, നിന്റെ വിഷമം മാലതി അറിയുകയും വരുത്. അവൾക്ക് ക്യാൻസറാണ്. എന്റെ മോള് അവൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കണം. അല്പനാളുള്ളത് അവള് സന്തോഷമായി കഴിയട്ടെ, അങ്ങനെ അവള് കടന്നു പോവട്ടെ. അച്ചി, എന്റെ മോള് സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവളാണെന്ന് വിചാരിച്ച ഞാനത് നിന്നോട് പറഞ്ഞത്. നീ കരയരുത്. അമ്മേ, മരുന്ന് കഴിച്ചിട്ട് പാല് കുടിക്കണം. പാലെനിക്ക് വേണ്ട മോളെ, ഛർദ്ദിക്കാൻ തോന്നുന്നു. ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയമ്മേ? എന്റെ അമ്മയല്ലേ, ഇതങ്ങ് കഴിക്കാം. എന്താണ് അമ്മ പാല് പോലും കഴിക്കുന്നില്ല. ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ മാലതി? എനിക്ക് വയറ്റിലെ വേദന സഹിക്കുന്നില്ല. ഓഫീസിൽ പോയില്ലേ? ഞാൻ കുറച്ചു ദിവസത്തേക്ക് അവധി എടുത്തിരിക്കുകയാണ്. ആച്ചയുടെ ഇന്റർവ്യൂ നാളെയാ. ഇന്ന് വൈകിട്ട് ഗോവിയും കൂട്ടി അവളെ അയക്കണം. ഞാൻ ഈ കൊല്ലം പഠിക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുത് മോളെ. വലിയ തുക കൊടുത്താണ് ഓരോരുത്തർ അഡ്മിഷൻ വാങ്ങിക്കുന്നത്. നിനക്ക് നിന്റെ സാമർത്ഥ്യം കൊണ്ട് കിട്ടിയതാ. ഒരു കൊല്ലം പോയില്ലെങ്കിലും കുഴപ്പമില്ല. അച്ചി, നിനക്ക് സ്കോളർഷിപ്പ് വരെ കിട്ടും. എന്ത് കിട്ടിയാലും അമ്മയ്ക്ക് നല്ല സുഖമാകാതെ ഞാൻ കോളേജിൽ പോയില്ല. ഇക്കാര്യത്തിൽ അച്ഛനും അമ്മയെന്ന് നിർബന്ധിക്കരുത്. എന്റെ മോള് എനിക്ക് വേണ്ടി അവളുടെ ഭാവി പോലും നശിപ്പിക്കുകയാണ്.
എന്താ മലകൾ? ദൈവം നിനക്ക് തന്ന സഹോദരിയാണ്. ഇനി നിനക്ക് അമ്മയും പെങ്ങളും എല്ലാം അവളാണ്. എന്റെ മോളെ വിഷമിപ്പിക്കല്ലേ. അച്ചി എന്നെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് അച്ഛ. എന്നെയും ഗോപിയും അച്ഛനെയും മാത്രമാക്കിയിട്ട് ചേട്ടൻ പോവുകയാണോ? അച്ഛൻ തനിച്ചേ ഉള്ളൂ. അച്ഛനെ ആശ്വസിപ്പിക്കാൻ മറ്റൊരു മാർഗമില്ലല്ലോ. ഇനി എന്ന് വരും? വരേണ്ട ബന്ധം അറ്റുപോയി. നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ വല്ലപ്പോഴും വരാൻ നോക്കാം. ഗോപി പോയിരുന്ന് വായിക്ക്. ആ വായിക്കാം. ഞാൻ അമ്മ എങ്ങനെയെങ്കിലും ജയിച്ചാൽ പോരാ, ക്ലാസ് വാങ്ങി ജയിക്കണം. അച്ചി ഞാൻ യൂണിവേഴ്സിറ്റിയിലൊന്ന് അന്വേഷിക്കട്ടെ, നിനക്കൊരു അഡ്മിഷന് വല്ല സാധ്യതയുണ്ടോ എന്ന്. ഞാൻ ഇനി പഠിക്കുന്നില്ല അച്ഛാ, വീട്ടിലാരുമില്ല. അച്ഛന്റെയും ഗോപിയുടെയും കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലാതെ ആരുണ്ട്? നിന്റെ ഭാവി? എന്റെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ എന്റെ പഠിത്ത കാര്യത്തിൽ ഇനി നിർബന്ധിക്കരുതെന്ന്. ആ ഞങ്ങളെ മറന്നില്ല. അങ്ങനെയങ്ങ് മറക്കാനൊക്കുമോ അച്ചി? അമ്മാവന് സുഖമാണോ? അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഇരിക്ക്. ഞാൻ ഐ ടി ഐ പാസ്സായി തൊഴിലില്ലാതെ നിൽക്കായിരുന്നല്ലോ. ഇപ്പൊ അവിടെ സി വി കെമിക്കൽസിൽ ഒരു ജോലി കിട്ടി, അതാണ് ഉടനെ തിരിച്ചത്. നാളെ ജോയിൻ ചെയ്യണം. അപ്പോ അമ്മാവൻ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണ്? സ്ഥിരമായി ഒരു ലോഡ്ജിൽ താമസിക്കാമെന്ന് വിചാരിക്കുന്നു. മാലത് മരിച്ചതോടെ ഞങ്ങൾ അന്യരായോ അനിൽ? അതുകൊണ്ടല്ലേ ഏട്ടാ. അനിലേട്ടന്റെ പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ലോഡ്ജിൽ താമസിക്കാൻ തീരുമാനിക്കുമോ? അനിൽ വേറൊരിടത്ത് താമസിക്കുന്നത് എനിക്കും എന്റെ മക്കൾക്കും ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടം പോലെ. എടാ ഗോപി, അമ്മാവന്റെ പെട്ടിയെടുത്ത് അകത്തുണ്ടേക്ക്. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ കഥ തുറക്കാൻ നീ എന്നെ അവമാനിച്ചില്ലേ? അപമാനിച്ചതല്ല, വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട്. ഇപ്പൊ ഇവിടെ ആരുണ്ട്? ദീർഘനാളായ ഒരു അവസരം നോക്കുകയായിരുന്നു ഞാൻ. സന്തോഷമായിട്ട് നീ എന്റെ ആഗ്രഹം നിറവേറ്റണം. അനന്തൻ ദയവു ചെയ്ത് എന്നെ അപമാനിക്കരുത്. ഒരു അപമാനവും ഇല്ല. നീ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലുള്ള എന്റെ മോഹമാണ്. അങ്ങനെ അങ്ങ് പറ്റിച്ചു കിടന്നാലാവെന്ന് വിചാരിക്കുന്നു. ആച്ചി അമ്പലത്തിൽ പോയിട്ട് വരികയാണോ? അമ്പലത്തിൽ പോക്ക് ദിവസം ഉണ്ടോ? തിങ്കളാഴ്ച തോറും. നല്ല ഭർത്താവിനെ കിട്ടാനായിരിക്കും അല്ലേ? അതിന് ദൈവത്തെ കൈമണി അടിച്ചോണ്ടായില്ല, നല്ല സ്ത്രീധനം കൊടുക്കണം. എന്റെ കഴിവിനൊത്തി ഞാൻ ചെയ്യും. ആ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാനിപ്പോ വരാം.
ആച്ചിക്കേണ്ട ഒരു വല്ലായ്മ. അനിലേട്ടാ, പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ആ പുത്തൻ വീട്ടിലെ അനന്തന്റെ കാര്യം വലിയ ശല്യമായിട്ടുണ്ട്. ഇന്നെന്തെങ്കിലും ഉണ്ടായോ? ഞാൻ അമ്പലത്തിൽ നിന്ന് ഒരിടവഴിയിലൂടെ വരികയായിരുന്നു. അനന്തൻ കുറുകെ വന്ന് വഴി തടഞ്ഞെന്നെ കടന്നു പിടിച്ചു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. അവൻ അത്രയ്ക്ക് കേവനായോ? വഴക്കിനൊന്നും പോകണ്ട, കണ്ടാലൊന്നും ഗുണദോഷിക്കണം. അനന്തനോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ അടിതട പഠിക്കുകയാണ്. കരാട്ടെ എന്ന് കേട്ടിട്ടില്ലേ? കരാട്ടെ വശമുണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കണ്ട. അതിനുള്ള കരുതലാണ്. നല്ല പ്രാക്ടീസ് ആയോ? ഹൈ ഗുഡ്. അപ്പോഴേ അഭ്യാസം കയ്യിലുള്ളതുകൊണ്ട് അപേക്ഷിക്കുകയാണ്. പുഷ്പാലയത്തിലെ ശ്രീനിവാസന്റെ മകൾ ആച്ചി എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെണ്ണാണ്. റെയിൽവേ പുറംപോക്കിൽ ഒരു കുടിലിൽ ജനിച്ചു വളർന്ന ഒരു പെണ്ണ് തനിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് എങ്ങനെ? മണിമാളിയിൽ ജനിക്കുന്നതും ഓടയിൽ ജനിക്കുന്നതും ജനനം തന്നെ. ജനനത്തിന്റെ ഔന്നിത്യം നോക്കിയല്ലോ അന്തസ്സുള്ള മനുഷ്യർ ബന്ധം പുലർത്തുന്നത്. തനിക്കിപ്പോ എന്ത് വേണം? ആച്ചിയോട് മര്യാദ കെട്ട പെരുമാറ്റം പാടില്ല. പെരുമാറിയാൽ കരാട്ടെ പരീക്ഷണ വിധേയമാകും. കഴിഞ്ഞ പ്രാവശ്യം അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം അവള് ഗർഭവും കൊണ്ട് രക്ഷപ്പെടും. എന്താണ് അച്ചി കാണിക്കുന്നത്? കണ്ടാ മനസ്സിലാവില്ലേ? പുറത്തെവിടെയെങ്കിലും താമസിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ എന്നെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു താമസിപ്പിച്ചു. ഇപ്പൊ എന്നെ തുണി അലക്കാൻ കൊണ്ട് തുടങ്ങിയ ഇവിടെ മറ്റു ജോലിയൊന്നും ഇല്ലാത്ത പോലെ. ഒരാഴ്ചയായി ബോബി വന്നിട്ട്. മറ്റുള്ളവരുടെ തുണികൾ അലക്കാൻ പോയപ്പോ അനിലേട്ടന്റെ തുണികൾ മാത്രം ഇവിടെ ഇട്ടിട്ട് പോവാൻ തോന്നിയില്ല. ഈ അയൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി മറ്റേ കൈയും കൂടി ഞാൻ പൊള്ളിക്കും. നേരത്തെ ഒരു കൈ പൊള്ളിച്ചത് കൊണ്ട് ദുഃഖമില്ലല്ലോ എനിക്ക്. എന്നാലിപ്പോ കൂടുതൽ സന്തോഷിപ്പിക്കുന്നില്ല. അനന്തനുമായി വഴക്കുകൂടിയെന്ന് കുളക്കടവിൽ പറയുന്നത് കേട്ടു. അവന്റെ കരാട്ടെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. എടാ ഗോപി, അനന്തൻ റൗഡിയാണ്, അവനോട് വഴക്കു കൂടണ്ടായിരുന്നു. എടാ തടിമാടാ, എല്ലാ കാര്യത്തിലും ഈ പെണ്ണെ കഷ്ടപ്പെടുത്താതെ ഈ തുണിയൊന്ന് തേച്ചു കൊടുത്തൂടെ? ഞാൻ എന്തെങ്കിലും സഹായിക്കാൻ ചെന്നാ പോയിരുന്നു പഠിക്കാൻ പറഞ്ഞ എന്നെ ഓടിക്കും. കൊണ്ടാ. വേണ്ട. കൊണ്ടോ? ആ പോയി കാപ്പി കൊണ്ടോ.
അറിഞ്ഞോ? അനിതമ്മാവൻ നമ്മളെല്ലാം വിട്ടിട്ട് പോവാണ്. ഞാൻ ട്രെയിനിങ് എടുക്കുന്ന കമ്പനിയിലെ ഓവർസിയർ ഒരു ഉപകാരം ചെയ്തു. എച്ച് എൻ സി കൺസ്ട്രക്ഷൻ കമ്പനി കുറെ ജോലിക്കാരെ സൗദി അറേബ്യയിലേക്ക് അയക്കുന്നു. എന്നെ കൂടെ വിടാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അനിലമ്മാവൻ അക്കരയ്ക്ക് പോകുന്നു. നല്ലതാണ്. ഈ നാട്ടിൽ കിടന്നാൽ എന്ത് ഗതി പിടിക്കാനാ? എപ്പോഴാണ് പോവുക? നാളെ അതിരാവിലെ ഞാൻ വണ്ടൻമേടിന് പോകും. ചില കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ബോംബെയിലെത്തണം. പോയാൽ എന്ന് വരും? ആച്ചിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാനായിരിക്കും ഞാൻ വരുന്നത്. അധികം താമസിയാതെ വരേണ്ടി വരും. ഞാൻ എന്റെ പയ്യനെ തിരക്കുന്നുണ്ട്. ഓഹോ, ആ എന്റെ ഒരു സമ്മാനം, ഒരു സാരി. കല്യാണത്തിനുള്ളതല്ല. ആച്ചി സാരി ഉടുത്ത് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. അനിലമ്മാവനീ വരുന്നത് വണ്ടംമേട്ടി ബംഗ്ലാവ് പണിയാനായിരിക്കും. 7 കൊല്ലത്തെ കോൺട്രാക്റ്റാണ്. കൂടെ കൂടെ വന്നു പോകാതെ ഒരു സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് 7 കൊല്ലം പൂർത്തിയാക്കണമെന്നാണ് എന്റെ ആശ. മറിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അനിലിന്റെ കൂടെ ഇനി എന്നാണ് ഒരു രാത്രി കഴിയുക? ഗോപി, അമ്മാവനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആച്ചിയെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുത്. അവളെ ഒരിക്കലും ഒരു വേലക്കാരുടെ തട്ടിലേക്ക് താഴ്ത്തരുത്. എന്റെ ചേച്ചി സ്നേഹിച്ചതുപോലെ നീ അവളെയും സ്നേഹിക്കണം. അമ്മാവൻ അത് ഓർമ്മിപ്പിക്കണം. ദേ, ആച്ചി സാരി ഉടുത്ത് കണ്ടിട്ട് പോണം. ഗോപിക്ക് പണ്ടേ ഉള്ളതാ ഈ സൂക്കേട്. തീർച്ചയായി ജോലി ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എന്റെ പൊന്നാച്ചമ്മേ, ഇനി മേലെ ഞാൻ തനിച്ചു തയ്ച്ചോളാം. ഒരു ഉദ്യോഗം കിട്ടിയ മുറയ്ക്ക് നല്ലപോലെ ഡ്രസ് ചെയ്ത് ഓഫീസ് ചെല്ലണ്ടേ? കൊണ്ടുപോ. താങ്ക്സ് ആച്ചമ്മേ. അച്ഛ, അച്ഛൻ മുറി വരെ ഒന്ന് വന്നിട്ട് പോണേ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഒന്ന് വന്നിട്ട് പോയാ മതി. എന്താ മോളെ? ഈ പാന്റ് ഷർട്ട് ഒന്ന് മാറ്റി ഇതിടണം. ഇതങ്ങ് മുഷിഞ്ഞു. 2-3 ദിവസമായെന്ന് തോന്നുന്നു. ഇതിനാണോ നീ വലിയ കാര്യമായിട്ട് വിളിച്ചത്? ഇതൊക്കെ മതിയടി. പോരാ, ഞാനിവിടെ അലക്കി തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. മോൾ ഇന്ന് വൈകിട്ട് ഒന്ന് കുളിച്ചൊരുങ്ങി നിൽക്കണം. ഞാൻ ഇന്നും കുളിക്കുമല്ലോ. ഇന്ന് കുറച്ച് നേരത്തെ വേണം. 2-3 പേർക്ക് കാപ്പിയും തയ്യാറാക്കണം. നമ്മുടെ കുര്യൻ നിന്നെ കാണാൻ എന്റെ പയ്യനെ കൊണ്ടുവരുന്നുണ്ട്. നിന്നെ ഒരുക്കി നിർത്തേണ്ടവൾ പോയില്ലേ? മോളൊരു നിൽക്കൂ. ഞാൻ അനുസരണക്കേട് പറയുകയാണെന്ന് വിചാരിക്കരുത്. എനിക്കിപ്പോൾ വിവാഹം വേണ്ട. ഞാൻ വിവാഹവും കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അച്ഛന്റെയും ഗോപിയുടെയും കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട്? ഗോപിക്ക് ജോലിയായല്ലോ. നല്ലൊരു വിവാഹം കിട്ടാൻ ഒരു പ്രയാസവുമില്ല. ഗോപി ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ആളായി. അതൊക്കെ അതിന്റെ വഴിപോലെ നടക്കും.
ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗമുള്ള ഒരു പയ്യനാ, നല്ല ശമ്പളം. കുര്യച്ചന്റെ ആലോചനയാ, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടാൽ ഈ വിവാഹം നടത്തണം. എന്റെ തീരുമാനമാണ്. അച്ഛൻ തീരുമാനിക്കുന്നതിന് ഒരിക്കലും ഞാൻ എതിര് പറയില്ല. അപ്പൂപ്പൻ, ഇതെന്താണ് ശർക്കര? ഇന്ന് നമുക്കൊരു പായസം കൂടെ വെക്കണ്ടേ? ഇന്ന് എന്താണ് അപ്പൂപ്പ വിശേഷം? നിന്നെ പെണ് കാണാൻ വരുന്ന വിവരം ഞാൻ അമ്മാവിനെ എഴുതിയിരുന്നു. സമയമുണ്ടായിട്ടല്ല, മാറുതി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വരണ്ടേ? അതിലുണ്ടേ അവനെ വിടാമായിരുന്നു. അവൻ പോയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു, മൂന്ന് മാസമായിട്ട് എഴുത്തുമില്ല. അമ്മ, ഞാൻ ഓഫീസിൽ പോവാണ്, കഴിയുന്നതും വേഗം വരാം. അപ്പൂപ്പൻ ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എന്തൊക്കെ നീ കാണിക്കുന്നത്? ഇന്ന് ഈ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട അപ്പൂപ്പ, ഞാൻ ചെയ്തോളാം. എനിക്കിതൊക്കെ നല്ല പരിചയമാണ് കുഞ്ഞെ. അനിലിന്റെ അമ്മ മരിച്ച പിന്നെ അടുക്കള ജോലിയെല്ലാം ചെയ്യുന്ന ഞാനല്ലേ. ഇനി അവനൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അടുക്കളക്കാരി അങ്ങോട്ട് ഏൽപ്പിക്കാന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. അവൻ വല്ല നഴ്സിനെയോ അറബിയുടെ ആയയോ കൊണ്ടായിരിക്കും വരുന്നത്. വയസ്സ് കാലത്ത് ഞാൻ നോക്ക്, എനിക്ക് കുപ്പിപ്പാൽ തന്നിട്ട് വല്ല കാര്യം ഉണ്ടോ മോളെ? അച്ഛമേ, നീ ഇന്നും ഇവിടെ കൊണ്ട് ജോലി ചെയ്യിക്കുകയാണോ? ഞാനെല്ലാം ഒരുക്കാന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല അപ്പൂപ്പ. ആ എന്തായാലേ അപ്പൂപ്പൻ, ഈ തംബ്ലാറിലൊക്കെ പായസം ഒഴിച്ചു വയ്ക്കാം. എന്നെ മോള് പോയി മോഹം കഴുകി അമർത്തി തുടച്ച് കുറച്ച് പൗഡർ ഇട്ട് കണ്ണു എഴുതി പൊട്ടും തൊട്ടുകൊണ്ട് വാ. എന്നിട്ട് നീ ഇത് എടുത്തോണ്ട് നിലത്ത് നോക്കി ചങ്കിച്ച് ചെറുക്കന്റെ മുന്നിലോട്ട്. എന്റെ മകളായിരുന്നു ഈ കൊച്ചിനെ ഒരുക്കി ഇറക്കി പെണ്ണ് കാണാൻ കൊണ്ട് നിർത്തേണ്ടിയിരുന്നത്. അവള് ചെയ്യേണ്ടത് അവളുടെ അച്ഛൻ ചെയ്യുന്നു. അതാണ് അതിന്റെ മുന്നോട്ട് വയ്ക്കുമ്പോളെ. പോകുന്ന കിട്ടു കുഞ്ഞെ, പെണ്ണിനെ ശരിക്കും കണ്ടുകൊള്ളണം. ഇവിടെ കുഴപ്പമൊന്നും പറ്റാനല്ല കുര്യച്ചാ, അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല, എന്റെ സർവസ്വമാണ് ആച്ചി. ആച്ചി എന്ന് വിളിക്കുന്നെങ്കിലും അശ്വതി എന്നാണ് പേര്. എനിക്കും ആണായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഗോവിന്ദൻകുട്ടിയുടെ അച്ഛനോട് പറയുകയാണ്, നിങ്ങളുടെ തറവാട്ടിൽ ഒരു കിടാവളക്കായിരിക്കും ഇവൾ. നല്ലൊരു പെണ്ണായിരിക്കണമെന്ന് നോട്ടമേ എനിക്കുള്ളൂ. ഇവന്റെ ഉദ്യോഗം വെച്ച് നോക്കിയാൽ നല്ലൊരു പോക്കറ്റ് മണിയും ഒരു പുതിയ ഫിയറ്റ് കാറും കിട്ടും. ഇലക്ട്രിസിറ്റി ബോർഡിലാണ് പയ്യന് ജോലി. ഇപ്പോൾ 1150 രൂപ ശമ്പളമുണ്ട്. അതെന്താണ് താൻ കുറച്ച് പറഞ്ഞു കളഞ്ഞത്? ഇവർ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയല്ലേ. ഒത്തുതീർപ്പാകുമ്പോൾ 50 രൂപ കൂടുതൽ കിട്ടും. അങ്ങനെ ആയാലും 1200 ആകുമല്ലോ. അയ്യോ അത് നേര, അത് ഞാൻ വിട്ടുപോയി. പണിമുടക്ക് വാശിയും കൂടെ ചേർത്താണല്ലോ താൻ തുക പറയുന്നത്. ശരിയായി. ഗോവിന്ദൻകുട്ടിക്ക് പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. അതാണല്ലോ ഇപ്പോഴത്തെ മുറ. ആ നീ അപ്പുറത്തേക്കല്ല, പായസം എടുത്ത് കഴിച്ചാട്ടെ. ഞാൻ വണ്ടംപേട്ടിന്ന് കൊണ്ടുവന്ന ശർക്കരയാ. എത്ര ക്ലാസ് പഠിച്ചു? പ്രീ ഡിഗ്രി വരെ. ക്ലാസ് ഉണ്ടായിരുന്നു? ക്ലാസും റാങ്കും ഉണ്ടായിരുന്നു. തുടർന്ന് പഠിക്കാത്തെന്ത്? അമ്മയുടെ രോഗവും മരണവും. ഇനി വേണമെങ്കിലും പ്രൈവറ്റ് ആയത് ഡിഗ്രി എടുക്കാം. വിവാഹം ഒരു തടസ്സമല്ല. എനിക്ക് അശ്വതി ഇഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടമായോ എന്നാണ് അറിയേണ്ടത്. തുറന്നു പറയണം. അച്ഛനും മറ്റും തീരുമാനിക്കുന്നത് പോലെ. അനുസരണയുള്ള പെൺകുട്ടികൾ ഇങ്ങനെയാണ്. അശ്വതിക്ക് സമ്മതമാണോ? അങ്ങനെയായിരുന്നു എന്റെ വിവാഹം. അപ്പോ നമുക്ക് ഞങ്ങൾക്ക് അസൗകര്യമൊന്നുമില്ല. ഗോവിന്ദൻകുട്ടിക്ക് തൃപ്തിയാണെന്ന് മോഹം കണ്ടാലേ അറിയാം. എടാ മോനെ, മേഡം 15 ഉറപ്പിക്കുക. സമരം അതിനു മുമ്പ് തുടങ്ങുമെന്ന് സംശയമുണ്ട്. കല്യാണം കഴിഞ്ഞ് സമരം തുടങ്ങും. അച്ഛനെന്താ താമസിച്ചത്? ക്ഷണക്കത്ത് കഴിക്കാൻ പ്രസ് കൊടുത്തു. ഗോപി അവിടെ നിർത്തിയിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് പോയി. എല്ലാം വാങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം മോളെ. പലവിധ ആലോചനകളായിരുന്നു. വല്ലതും വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ വാങ്ങാലോ. ആ അനിലേട്ടന് കത്ത് അയച്ചോ.
ഓ, ഞാനങ്ങ് മറന്നു. ആ, നാളെ എഴുതാം. ആ, ഗോവിന്ദൻകുട്ടി വരൂ, ഇരിക്കൂ. നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ ഗോവിന്ദൻകുട്ടി, കാര്യം എന്താണെന്ന് പറയൂ. ഈ പെൺകുട്ടി നിങ്ങൾ ആരാണ്? എന്റെ മകൾ. അങ്ങനെ പറഞ്ഞ് എന്നെ എന്റെ കുടുംബത്തെയും ചതിക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് അനന്തം പറഞ്ഞ് സത്യം അറിഞ്ഞു. 15 വർഷങ്ങൾക്ക് മുമ്പ് കല്ലുമടയിലെ അപകടത്തിൽ മരിച്ച ഗോവിന്ദന്റെയും ഭവാനിയുടെയും മകളല്ലേ ഇവൾ? താണജാതിയിൽപ്പെട്ട ഒരുവൾ. എന്റെ മകളെ പോലെയാണ് അച്ഛൻ വളർത്തുന്നത്. പോലെ വളർത്തിയാൽ മകളാകുമോ മിസ്റ്റർ? ഇത്തരം ചതിവ് മറ്റാരോടും ചെയ്യരുത്. ഭാഗ്യത്തിന് വിവാഹം നടന്നില്ല, ഇനി അതിലൊരുങ്ങിയിരിക്കുകയും വേണ്ട. ഞാനൊരു തറവാട്ടുകാരനാണ്. അച്ഛൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? അയാൾ അയാളുടെ പോക്കിന് പോകട്ടെ. ആരെന്ത് പറഞ്ഞാലും അച്ഛൻ എന്റെ അച്ഛനല്ലാതെ വരുമോ? ഞാൻ ജനിച്ചത് തൊഴിലാളികളായ ഗോവിന്ദന്റെയും ഭവാനിയുടെയും മകളായിട്ടാണ്. അതിലെനിക്ക് അഭിമാനമുള്ളൂ. ഞാൻ വളർന്നത് ശ്രീനിവാസന്റെയും മാലതിയുടെയും മകളായിട്ടാണ്. അതിലെനിക്ക് ഏറെ അഭിമാനമുണ്ട്. അച്ഛൻ വന്ന് ഊണ് കഴിക്കൂ. ഗോവിന്ദൻകുട്ടിയോട് വന്നിട്ടല്ലേ പോയത്? ഞാൻ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയി. അദ്ദേഹം ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ട് പോയതാ. അച്ഛൻ എന്റെ അച്ഛനല്ലെന്ന്. അച്ഛ, ഈ വിവാഹം മുടങ്ങിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ സംഗതികളുടെ കിടപ്പ്. സാരമില്ല അച്ഛ, ആച്ചി ഭാഗ്യം ചെയ്തോളാം. ഇവിടം കൊണ്ട് അവസാനിച്ചല്ല. അവന് ഒരു നല്ല പെണ്ണിനെ ഭാര്യയെ ലഭിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയി. അച്ഛ, അച്ഛൻ എന്തിനാണ് ഈ മൗനവും ആലോചനയും? കല്യാണം മുടങ്ങിയതിൽ എനിക്കൊരു ദുഃഖവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നേരത്തെ വരണേ. മകളാകുമോ മിസ്റ്റർ? ഇത്തരം ചതിവ് മറ്റാരോടും ചെയ്യരുത്. ഭാഗ്യത്തിന് വിവാഹം നടന്നില്ല, ഇനി അതിലൊരുങ്ങിയിരിക്കുകയും വേണ്ട. എന്താണ് അച്ഛാ? അച്ഛന്റെ കാലിൽ പഴുപ്പ് കയറിയിട്ടുണ്ട്. കാല് മുറിച്ചേ പറ്റൂ. ആച്ചി എന്റെ മകളല്ലെന്ന് പറഞ്ഞ് കല്യാണം മുടങ്ങിയതോടെ ഞാൻ തകർന്നുപോയി. അതെല്ലാം ഓർത്തുകൊണ്ടാ സൈക്കിളിയെ വിട്ടിയത്. ഭാഗ്യം
കൂടുതലൊന്നും സംഭവിച്ചില്ലെന്നു. ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ? ഒരു കാല് മുറിച്ചു, നടുവിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, സ്ക്രച്ചസ് നടക്കുമ്പോഴും പരസഹായം വേണം. മരിക്കുന്നതിന് മുമ്പ് എന്റെ മകളുടെ വിവാഹം നടന്നു കാണണമെന്ന് ഒരാഗ്രഹമേ എനിക്കിപ്പോഴുള്ളൂ. എന്നെ അതിന് സഹായിക്കണം. ഞാനത് ഏറ്റു. എന്റെ വിവാഹക്കാര്യം ഓർത്ത് അച്ഛൻ വിഷമിക്കരുത്. അച്ഛൻ ഈ നിലയിൽ കിടക്കുമ്പോൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ വിവാഹം കഴിച്ചു പോവുകയില്ല. മാലതിയുടെ രോഗം കാരണം നിന്റെ പഠിത്തം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ കാരണം നിന്റെ ജീവിതവും നഷ്ടപ്പെടുത്തുകയാണ്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ജീവിതം നഷ്ടപ്പെടുകയില്ല. ഗോപി ഒരു വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് ആ കുട്ടി വീട്ടിലെ ചുമതലകളൊക്കെ ഏൽക്കുന്നത് വരെ അച്ഛൻ എന്നോട് വിവാഹക്കാര്യം പറയരുത്. മോള് പറയുന്ന ന്യായമാണ്. ഗോപിക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, അതൊന്ന് ആലോചിക്കാം. നല്ല കുടുംബം, പൈങ്കിളി പോലത്തെ സ്വഭാവമുള്ള, കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ച്. ഒരു വീട്ടിലെ എല്ലാ കാര്യവും നോക്കിക്കൊടു. നമ്മുടെ ആച്ചയെ കാണുമ്പോഴെല്ലാം ഞാൻ ആ പെങ്കൊച്ചിനെ ഓർത്ത് പോകും. മോശമില്ലാത്ത സ്വത്ത്, പോക്കറ്റ് മണിയൊന്നും തരാൻ കാണത്തില്ല. കാണാനും ഭേദം. മോനെ, കുരിയച്ഛൻ നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ ആലോചിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കുരിയച്ഛൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ വിവാഹം നടന്നാലേ ആച്ച ഒരു വിവാഹത്തിന് സമ്മതിക്കൂ. അച്ഛൻ നിർബന്ധിച്ചാൽ എപ്പോ വേണമെങ്കിലും വിവാഹം നടത്താം. ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു പെണ്ണാണ്. വിവാഹ ചെലവിനായി കുറെ രൂപയും ഒരു കാറും തരാമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിന്റെ പേര് സുലോചന. ഭാഗ്യത്തിന് അച്ഛൻ തന്നെ ഇങ്ങോട്ട് നിർബന്ധിച്ചു. അച്ഛന്റെ കിടപ്പിൽ അങ്ങോട്ട് പറയുന്നത് എങ്ങനെയെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വിവാഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ തിടുക്കമൊന്നുമില്ല. വിവാഹം ഒരു ലൈസൻസ് മാത്രമല്ലേ, പിന്നെ എന്റെ അച്ഛനെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഉടനെ തന്നെ ആകാമെന്ന് സമ്മതിക്കുന്നത്. അപ്പോ വിവാഹം ഉറപ്പിക്കാൻ ഞാൻ എന്റെ അപ്പൂപ്പനെയും കൂട്ടി അടുത്ത ഞായറാഴ്ച വരുമെന്ന് അച്ഛനോട് പറഞ്ഞേക്കു. പിന്നെ മറ്റു കാര്യങ്ങൾ സുലോചനയുടെ അച്ഛന്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞോളാം. നടന്നു കയറിക്കോളൂ മോളെ, അങ്ങോട്ട് ഇറങ്ങി കയറ്റി പിടിച്ചു കയറ്റണം. വലതുകാരം വെച്ച് കയറണം. പോയി അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കൂ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് അത്ര വലിയ സന്തോഷമില്ല. അതെന്താ? പെണ്ണിന്റെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കയറ്റിയ പെണ്ണേതാണ്? പെണ്ണേതാ? ചെറുക്കല്ലേ പെങ്ങള്? പ്രഭാകരൻ പിള്ളയുടെ മകള്. ഒന്നല്ലേ പ്രസവിച്ചുള്ളൂ? പക്ഷേ അവർക്ക് രണ്ട് മക്കളാണ്, ഒരു പെണ്ണും ഒരാണും. പ്രഭാകരൻ പിള്ളയുടെ മകള് പ്രസവിച്ചതാണോ ആ പെണ്ണിനെ? അവളുടെ ജാതി എന്താണെന്നറിയാം? ജാതി എന്താണെന്നറിയാം? മനുഷ്യജാതി. ജോലി വരെ നോക്കണോ? രണ്ടുപേരും അച്ഛന്റെ കാലിൽ തൊട്ടു തൊഴു. ഇതാ പാല്, ഇന്ന് രണ്ടുപേർക്കും കൂടി ഒരു ഗ്ലാസ്സിലാണ്. പകുതി ഭർത്താവിനും പകുതി ഭാര്യയ്ക്കും. ഒരു ഗ്ലാസ് കൂടി തരൂ. വേറെ ഗ്ലാസ് വേണ്ട. വേണം. ഹലോ.
Thank you.
ശരി തൂകി നിൽക്കുമൊരു തിങ്കൾ പോലെ നീ മുന്നിൽ വാ, മോഹപുഷ്പം അതിൽ ഊറിടുന്നതേ നിന്നു വന്നു നീ തന്നേ പോ, ദേവാംഗനെ തന്നു പോ, ദേവാംഗനെ തന്നു പോ, കണ്ണിൽ നീ അടുക്കളയിലെല്ലാം പെറുക്കി വെച്ചിട്ട് ഞാൻ വന്നു കിടന്നോളാം. ഇനി എന്റെ മുറിയിൽ ആരും കിടക്കണമെന്നില്ല. നീ നിന്റെ മുറിയിൽ കിടന്നു. അത് വേണ്ട, എന്തെങ്കിലും ആവശ്യം വന്നാലോ അച്ഛൻ ഉറങ്ങിക്കോളൂ. ലൈറ്റ് അണച്ചേക്കാം, വേഗം വരാം. സഹോദരി, സ്വന്തം അമ്മ പ്രസവിച്ചെങ്കിലല്ലേ സഹോദരിയാവൂ. അല്ലാതെയും ആകുമെന്നതിന് തെളിവാണ് എന്റെ അച്ഛിയമ്മ. ചിരി വരുന്നു. ഈ വീട്ടിൽ അവർക്ക് നൽകിയിരിക്കുന്ന പദവി കാണുമ്പോൾ അസൂയയും തോന്നുന്നു. എന്റെ അമ്മായിയമ്മ ചമഞ്ഞത് അവരാണല്ലോ. നേരം വളരെ വൈകി, നമുക്കുറങ്ങാം. ഗോപിക്ക് നല്ല പരിചയമായില്ല, സൂക്ഷിച്ചു കൊടുക്കണം. നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ? വരും. ഇന്ന് നമ്മൾ ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സും കാണും, അവരെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാമായിരുന്നില്ലേ. പോകാം. ആ നിക്ക് നിക്ക്. എന്താണ് ഗോപി ഇത് ഇങ്ങനെയാണോ പൗഡർ ഇടുന്നത്? അവിടെ എവിടെ ഒക്കെ ഇരിക്കുന്നു. സമയം പോയി, നേരത്തെ വരണേ. ടക്കട്ടെ, നീ എന്റെ കാശ് തിരിയത്താ. കാശോ? അത് അന്നേ തീർന്നു പോയില്ലേ, വാങ്ങിച്ചാൽ ഞാൻ തിരിച്ചു കൊടുക്കാറില്ല, അത് കേട്ടിട്ടില്ലല്ലേ. ഓഹോ, അങ്ങനെയാണോ? എന്നാ ഇതുകൂടെ ഇരിക്കട്ടെ. ഇതിന്റെ ബാക്കി ഞാൻ പിന്നെ തന്നോളാം.
ഗോപിയുടെ വിവാഹം കഴിഞ്ഞിട്ടും എന്റെ മോൾക്ക് ഒരു സ്വൈരവുമില്ല. എനിക്കൊരു സ്വൈരക്കേടുമില്ല. അച്ഛാ, അനിലമ്മാവന്റെ കത്തുണ്ട്, അച്ഛന്റെ വർഗാണ്. ആ, പൊട്ടിച്ചു വായിക്കൂ. അതെന്താണ്? ഗോപിയുടെ പേർക്ക് വെച്ച പാർസലാണ്. എനിക്ക് രണ്ട് സാരി. പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ, ആച്ചി, ഗോപി, നേരിൽ പരിചയമില്ലാത്ത സുലോചന എന്നിവർക്ക് അനിൽ സ്നേഹപൂർവ്വം അയക്കുന്ന കത്ത്. ആദ്യമായി ശ്രീനിയേട്ടന്റെ വിവരം അന്വേഷിക്കട്ടെ. നട്ടെല്ലിനുള്ള പ്ലാസ്റ്റർ എടുക്കാറായോ? പൂനെയിൽ പോയി കാല് മാറ്റിവെക്കുന്നതിനെ പറ്റി വല്ലതും അന്വേഷിച്ചോ? ഇപ്പോൾ ആരോഗ്യനില ഭേദപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗോപിയുടെ വിവാഹം കഴിഞ്ഞ വിവരത്തിനുള്ള കത്ത് കിട്ടി. വധുവരന്മാർക്ക് അമ്മാവന്റെ ആശംസകൾ. ഗോപിയുടെ പേരിൽ ഒരു പാർസൽ കൂടി അയക്കുന്നു. രണ്ട് സാരികളാണ്, ഒന്ന് സുലോചനയ്ക്ക്, ഒന്ന് ആച്ചിക്ക്. ആച്ചി എന്തു പറയുന്നു? ഇതുവരെ ശ്രീനിയേട്ടനെ ശുശ്രൂഷിക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. ഇനിയും അത് പറയാൻ പറ്റുമോ? ആച്ചിയുടെ വിവാഹത്തിന് നല്ലൊരു സമ്മാനം അയച്ചു തരുന്നുണ്ട്. ഇഷ്ടമുള്ളതെടുത്തോളൂ. വായിക്കടാ. എനിക്ക് സുഖം തന്നെ. മിക്കവാറും 7 വർഷം പൂർത്തിയാക്കിയേ വരൂ. അനിൽ ഇനി വന്നിരുന്നെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് നല്ല വിശപ്പ്. നിങ്ങൾ വരാതെ കഴിക്കുന്നത് എങ്ങനെയാ? ഒറ്റയ്ക്കിരുന്ന് ചോറ് ഇറങ്ങില്ലേ? വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അമ്മ ഉള്ളപ്പോഴുള്ള പതിവാണ്. എന്റെ വീട്ടിൽ ഈ പതിവില്ല. എനിക്കിത് ഇഷ്ടവുമല്ല. പല ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നെങ്കിൽ കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നിട്ട് പോയ ശേഷം ആച്ചി വിളിച്ച് വാരിത്തരാൻ പറയൂ. ഗോപി എന്താ ആഹാരം കഴിക്കാത്തത്? കഴിക്കൂ ഗോപി, തെറ്റെന്റേതാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൂടെ ഇരിക്കരുതായിരുന്നു. കഴിക്കൂ ഗോപി. സുലോചനയ്ക്ക് എരിശേരി കുറച്ചുകൂടെ ഇടട്ടെ. ഭക്ഷണം കഴിക്കൂ ഗോപി. സുലോചനെ, മോളെ സുലോചനെ, ഇന്ന് അവധിയാണോ? സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇതങ് കളഞ്ഞേക്ക്. ആച്ചി, എന്താച്ച? എന്താണ്? മാലതി, നീ ഭാഗ്യവതിയാണ്. അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്റെ കണക്കൂട്ടലുകൾ തെറ്റിമോളെ. സുലോചന മൂത്രമെടുത്ത് കളയാൻ മടിച്ചു അല്ലേ? അച്ഛനെ ശുശ്രൂഷിക്കാൻ ഞാനുണ്ട്, അച്ഛന്റെ മോളുണ്ട്. സുലോചന അച്ഛന്റെ മൂത്രം എടുത്തുള്ള മയ്യെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. സുലോചനയുടെ ശുപാർശ കൂടാതെ തന്നെ
അച്ഛന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും. ഇതുവരെ നോക്കി. അതെന്റെ കടമയാണ്. അച്ഛനെന്നല്ല, അവശരായ ഏത് മനുഷ്യരുടെയും മലവും മൂത്രം എടുക്കാൻ എനിക്കറപ്പും വെറുപ്പുമില്ല. അതുകൊണ്ട് പറയുകയല്ല, സുലോചന കടമ മറക്കരുത്. തോട്ടിപ്പണി എന്നെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കാൻ പറയുകയാണ്, മലവും മൂത്രം എടുക്കാനും വീട് വൃത്തിയാക്കാനുമാണ് ജോലിക്കാര്. ആച്ചി ജോലിക്കാരിയല്ല, എന്റെ പെങ്ങളാണ്. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. മര്യാദക്ക് സംസാരിക്കും. മോളെ ഇങ്ങോട്ടാണ്. വീട്ടിൽ വരെ. ഗോപി വരുന്നില്ലേ? വരുന്നില്ലെന്ന് പറഞ്ഞു. അവൻ കൂടെ വന്നിട്ട് മോള് പോയാ മതി. ഗോപി, അച്ഛി, ഗോപി ഇനി വിളിക്ക്, അങ്ങോട്ട് ഒന്ന് വിളിക്കാൻ. അച്ഛൻ. ഞാനിവിടെ വന്നോളാം, കുഴപ്പമില്ല. ഗോപി. സുലോ എന്നെ തനിച്ചാണോടാ വീട്ടിൽ പോകുന്നത്? നീ ഇവിടെ പോ. എന്തോന്നാണ് ആലോചിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? ഗോപിയും വരുന്നുണ്ട്, അവളോട് പറയൂ. ആച്ചിയെ കല്യാണം കഴിപ്പിച്ചയക്കാതെ എന്റെ മനസ്സിന് ഒരു സുഖവും ഉണ്ടാവില്ല. കുരിയച്ച, അത് പിന്നെ അങ്ങനല്ലേ. അച്ഛൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഇനിയൊന്നും നിർബന്ധിക്കരുത്. അച്ഛനെ ഈ നിലയിലിട്ടിട്ട് ഞാനൊരു ഭർത്താവിന്റെ കൂടെ പോയില്ല. പെങ്കുഞ്ഞു പറയുന്നതിലും കാര്യമുണ്ട്. അവള് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നാ മോളെ, നീ കല്യാണം കഴിച്ചു പോയാലേ സുലോചനയ്ക്ക് ചുമതലാബോധം വരൂ. നീ ഉള്ളത് കൊണ്ടാണ് അവൾക്ക് എന്റെ കാര്യം നോക്കാൻ അറപ്പും വെറുപ്പും. ആരുമില്ലാതെ വന്നാൽ അവൾക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ മലവും മൂത്രവും എടുക്കേണ്ടി വരും. ഈ പറയുന്നതിലും കാര്യമുണ്ട്. അതുകൊണ്ട് കുരിയച്ഛൻ ഇവളുടെ ചുമതല ഏൽക്കണം. ഇവളെ സ്നേഹിക്കുന്നവനായിരിക്കണം. ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലും വേണം. സ്ഥാനമാനോ പരീക്ഷയൊന്നും വേണമെങ്കിൽ ഞാനൊരു പയ്യനെ കൊണ്ടുവരാം. ഈ കൊച്ചിനെ അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ തന്നെ എന്നോട് ആലോചിച്ചതാ. ശ്രീനിവാസ സാറിന്റെ നിലയും വിലയും വെച്ച് ഞാൻ ആലോചിക്കാറുണ്ടാണ്. ആളെങ്ങനെ? സ്നേഹമുള്ളവനാ, കാണാനും ഭേദം. പക്ഷെ കുടുംബസ്ഥിതി മോശം. ഒരു ടാക്സി ഡ്രൈവറാ. നീ എന്ത് പറയുന്നു മോളെ? അച്ഛനെന്നെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ആരെ നിശ്ചയിച്ചാലും എനിക്ക് സമ്മതമാണ്. കൊച്ചിനോടൊന്ന് വരാൻ പറയൂ. പല്ല് തേച്ചില്ലേ? കാപ്പി തന്നേക്കു. പുതിയ ശീലങ്ങളൊക്കെയായി. സുലോചനയെ വിളിക്കാൻ പോകുന്നില്ലേ? തനിച്ചല്ലേ പോയത്, തനിച്ചിങ്ങ് വരും. നിസ്സാര കാര്യത്തിന് വാശി കൊള്ളരുത് ഗോപി. രാവിലെ തന്നെ പോയി സുലോചനയെ വിളിച്ചോണ്ട് വരണം. അച്ഛൻ പറഞ്ഞതുകൊണ്ടുകൂടി പറയുകയാണ്. ആ, ഇന്ന് വരുമെന്നറിയട്ടെ? അറിയാനൊന്നുമില്ല. ഇന്നെന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അവര് വരുമ്പോൾ ഗോപിയും സുലോചനയും കൂടി ഇവിടെ ഉണ്ടാവണം. അച്ചി. എന്താ പേര്? കുമാരൻ. ടാക്സി സ്വന്തമാണോ? അല്ല. സ്വന്തമായിട്ട് ഒരു ടാക്സി ഉണ്ടാകും. ശ്രീധനം വാങ്ങി എനിക്കൊരു ടാക്സി വാങ്ങണ്ട. ഞാൻ ജോലി ചെയ്ത വകയിൽ കുറെ രൂപയുണ്ട്. ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരിക്കുകയാണ്. അത് കിട്ടിയാൽ ഉടൻ ടാക്സി വാങ്ങും. ഇതാണ് എന്റെ മകൾ. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡിൽ കൂടെയാണ് അമ്പലത്തിൽ പോകാറുള്ളത്. കുമാരൻ. മോളെ, കാപ്പ് റെഡി ആയിട്ടുണ്ടോ? ഉണ്ട്. ആ, എടുത്തു വെക്ക്. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ആലോചിച്ചത്. എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയണം. കുരിയച്ഛൻ എന്നെപ്പറ്റി എല്ലാം പറഞ്ഞു കാണുമല്ലോ.
എന്നെപ്പറ്റി ശരിക്കും അറിഞ്ഞിട്ട് തീരുമാനിക്കണം. മുൻപൊരു വിവാഹം ഉറപ്പിച്ചത് മുടങ്ങിപ്പോയതാണ്. എനിക്കറിയാം, കരിങ്കൽ തൊഴിലാളികളായ ഗോവിന്ദന്റെയും ഭവാനിയുടെയും മകളാണ് ആച്ചി എന്നും ശ്രീനിവാസ സാറും ഭാര്യയും സ്വന്തം മകളെപ്പോലെ വളർത്തിയതാണെന്നും എനിക്കറിയാം. ഇത്രയും അറിഞ്ഞുകൊണ്ട് ആലോചിച്ച സ്ഥിതിക്ക് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. കുരിയച്ചോ, കാപ്പ് കുടിക്കാൻ വാ. കുമാരനോ, ആരെയും കൊണ്ട് വന്നു? ഞാൻ ഇവിടെ വരെ വന്നതാണ്. കുമാരനെ അറിയോ? ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു, ഇപ്പൊ ടാക്സി ഓടിക്കുന്നു. ഓട്ടോ കൊണ്ടോ കുമാര? ഉണ്ട്. ഇവിടെ വന്നത് വിശേഷിച്ച്? ഗോപി സാറിനോട് അച്ഛൻ പറഞ്ഞില്ലേ പെങ്ങൾക്കൊരു വിവാഹാലോചന? ഓ, അതിന് വന്നതാണോ? ചെറുക്കന് കഴുത്തുണ്ടോ? ഞാൻ തന്നെയാണ് ചെറുക്കൻ. വിവരങ്ങളൊക്കെ അച്ഛനും അച്ഛയും പറയും. ഈ മാസത്തിൽ തന്നെ നടത്തിയാൽ കൊള്ളാമെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ പോട്ടെ. പെങ്ങളുടെ വിവാഹക്കാരി അറിഞ്ഞല്ലോ. ഇനിയെങ്കിലും ഈ സ്ത്രീ പെങ്ങളാണെന്ന് പറഞ്ഞ് നടക്കാതിരിക്കാമോ? ആച്ചിയമ്മയെ ഞാൻ പെങ്ങളെ പോലെ സ്നേഹിക്കുന്നു. നാണില്ലല്ലോ. ആച്ചിയമ്മയ്ക്ക് ഒരു നല്ല പയ്യനെ കിട്ടാൻ ഞാൻ ശ്രമിക്കും. വരുന്ന IAS കാരൻ. IAS കാരനെ കിട്ടിയില്ലെങ്കിലും ഭേദപ്പെട്ട ആളിനെ കിട്ടാവരുമോ? കിട്ടിയില്ലോ ഞങ്ങളുടെ ഡ്രൈവർ കുമാരൻ. ആച്ചിയമ്മയ്ക്കും അച്ഛനും സമ്മതമാണെങ്കിൽ ഞാനും അനുകൂലിക്കും. എങ്ങനെയെങ്കിലും അവരിവിടുന്ന് പറഞ്ഞുവിട്ടാ മതിയെന്നാണോ? പിന്നൊരു കാര്യം, ആച്ചി ഇവിടുന്ന് പോയാൽ അച്ഛന്റെ കാര്യം ആര് നോക്കും? ഇക്കാലത്ത് ഒരു ജോലിക്കാരി കിട്ടുമോ? ഉദ്യോഗം കളഞ്ഞിട്ട് അടുക്കളപ്പണിയും ദാസ്യവൃത്തിയും നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അത് ഞാൻ പറഞ്ഞിരിക്കുന്നു. ആച്ചിയമ്മയെ ടാക്സി ഡ്രൈവറെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. ഭേദപ്പെട്ട ആളിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചുകൂടെ? ഗോപി ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും കണ്ടുവച്ചിട്ടില്ല. എന്നാ ഇത് നടക്കട്ടെ. കൊള്ളാവുന്നവരാരും വരുന്നില്ലെന്ന് വെച്ച്? ആരാടാ കൊള്ളാവുന്നവൻ? പോക്കറ്റ് മണിയും കാറുമായി കല്യാണം കഴിക്കുന്നവനോ? എന്റെ നോട്ടത്തിൽ കുമാരൻ ഏറ്റവും കൊള്ളാവുന്നവനാണ്. അവൻ ശ്രീവനും ചോദിച്ചില്ല. ഒരു ടാക്സി കാർ എടുക്കാൻ സഹായിക്കാൻ സൂചിപ്പിച്ചപ്പോ അതും വേണ്ടെന്ന് പറഞ്ഞു. ആച്ചി അവൻ സ്നേഹിക്കുന്നു. വേലയാളുടെ ആരോഗ്യമുണ്ട്, ഒരു തൊഴിലുണ്ട്, പിന്നെ ഒരു മാന്യൻ കല്യാണം ആലോചിച്ചു വരുന്നത് വരെ എന്റെ മോളെ അടുക്കള വേലക്കാരിയാക്കി നിർത്താനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. ഡ്രൈവറെ വിവാഹം കഴിക്കാൻ ആച്ചമ്മയ്ക്ക് ഇഷ്ടമാണ്? അതെ. എങ്ങോട്ടാണ്? അമ്പലത്തിൽ. ഇനിയും തിങ്കളാഴ്ച വ്രതം വേണോ? ടാക്സി ഡ്രൈവർ ഭർത്താവായി കിട്ടാൻ പോവുമല്ലേ. ഞാൻ മറുപടി പറഞ്ഞുകൂടാ സുലോചനെ? മറുപടി പറയുന്നോണ്ടൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും ന്യായം പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരികൾ വരും, എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കി വെക്കണം. നിന്റെ ഹസ്ബൻഡ് ഇല്ലേ? അകത്തുണ്ട്. സുലു, ഇക്കൊല്ലം ഇന്നർവേലിന്റെ വാർഷികവും ഡോഗ് ഷോവും നമുക്ക് ഗംഭീരാക്കണം. സുലോചനയ്ക്ക് പട്ടിയില്ലല്ലോ, ആ ഹസ്ബൻഡിനോട് പറയണം. റാണി, നീ പറഞ്ഞതിന് ഒരു മോശപ്പെട്ട അർത്ഥമുണ്ട്. Thank you.
Your relative? No, servant. Come on, come on. Today it is very difficult to get a servant. She is beautiful, better than you. No, then your task is very high. You have to watch her and your husband. Anyway, she seems to be humble. But don't believe the silent cat. Minda pucha kalodakim. Respected ladies, you can believe this silent cat by all means. I expect more decency from you. Achi! 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 ആച്ചി അമ്മയ്ക്ക് അപ്പുറത്തൊരു ജോലിയുണ്ട്. സുലോചനയുടെ ചില കൂട്ടുകാരികൾ കാപ്പുപിടിക്കാനുണ്ട്. ഏ, സുലോചനയുടെ കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കൂ, പരിചയപ്പെടട്ടെ. ഞാനിവിടെ ഇങ്ങനെ മനുഷ്യരെ കാണാതെ കിടക്കയല്ലേ. ഡോക്ടറുടെ കാര്യം മറക്കണ്ട. അച്ഛൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് കാണണം. അവർക്കല്പം തിരക്കുണ്ട്, ഇനി വരുമ്പോ കാണാം. നീ ഇംഗ്ലീഷിൽ സംസാരിച്ച് എന്നെ കൊച്ചാക്കി അപമാനിച്ചല്ലേ. കൊച്ചാക്കലൊന്നുമല്ല, നിങ്ങൾ സംസാരിച്ച ഭാഷയിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. അത് നിങ്ങളുടെ വൃത്തികെട്ട സംസാരം മുഴുവൻ ഞാൻ മനസ്സിലാക്കിയെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഇതെന്താ നെറ്റിയില്? തട്ടിൽ നിന്ന് വിറകെടുത്തപ്പോൾ ഒരു വിറകുള്ളി നെറ്റിയിൽ വീണു. സാരമില്ല. എന്തൊരു അശ്രദ്ധയാണ്! നിനക്ക് പിടിപ്പത് ജോലിയുണ്ട്, എന്നാലും ശ്രദ്ധിക്കണ്ട കുഞ്ഞി. സാരമില്ല അച്ഛാ. നിന്റെ ദുരിതത്തിനൊരു ശമനം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് കല്യാണത്തിന് ഞാൻ തിടുക്കം കൂട്ടുന്നത്. ആ കുമാരന്റെ വിവരം ഒന്നും അറിയുന്നില്ല. അയാൾ വരാമെന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് ഒരു മാസമായി. അതുപോലെ ആവില്ല. എന്നെ പറ്റിയെല്ലാം ആ മനുഷ്യൻ അറിയാം. പിന്നെന്താ വരാത്തത്? വരുമ്പോ വരട്ടെ, വരുന്നെങ്കി വരട്ടെ. അച്ഛൻ ഭക്ഷണം കഴിക്കും. ഞാൻ ഓഫീസിൽ പോവുകയാണ്, ഇതൊന്ന് കഴുകി തേച്ച് വെക്കണം. എന്റെ കല്യാണം കഴിഞ്ഞു, ടാക്സി ഡ്രൈവർക്കും പെണ്ണ് കിട്ടും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ടാക്സി ഡ്രൈവറെ ഭർത്താവായി വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞതായി ഗോപി എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറയിക്കണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്നോട് നേരിട്ട് പറയാമായിരുന്നു. ഏതായാലും മര്യാദയായില്ല. പറഞ്ഞൊരുത്തന്റെ ഒരു ആലോചനയുണ്ടെന്ന് ശ്രീനിവാസൻ എഴുതിയിരുന്നു. അത് നടക്കില്ല പൂപ്പ. അതെന്താ? അത് നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച ബന്ധമല്ല. അവനൊരു ടാക്സി ഡ്രൈവറാണ്. ശ്രീനിവാസൻ ഇഷ്ടമാണെന്നാണോ എഴുതിയിരുന്നത്? അപ്പൂപ്പനോട് മറച്ചു വെക്കാതെ കാര്യങ്ങൾ പറയാമല്ലോ. അമ്മയുടെ മരണവും ആക്സിഡന്റും എല്ലാം കൊണ്ടും അച്ഛന് പഴയ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാതായി. അങ്ങനെ വരാം. ഏത് കോന്തന്റെ കൂടെയെങ്കിലും ആച്ചി അയച്ചാ മതിയെന്ന് ഒരേ വിചാരമാ. ബുദ്ധിയുടെ പിടിപ്പുകേട് കൊണ്ടാണ്. അങ്ങനെ പറയാ പൂപ്പ. ആച്ചി ഇവിടുന്ന് പോയാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നെങ്കിലും വിചാരിക്കണ്ടേ. ഞങ്ങളുടെ ഒരു കാര്യത്തിനും ആച്ചി ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അയ്യോ, അത് അങ്ങനെ ആയിരിക്കണമല്ലോ. ആച്ചി വരുന്നുണ്ട്. അപ്പൂപ്പൻ എപ്പോ വന്നു? ഇപ്പോഴും വന്നതേ ഉള്ളൂ. നീ ഒരു കഴുതയ്ക്കെടുക്കാനുള്ള തുണിയാണല്ലോ കഴുകിക്കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് ഇതിനു വേണ്ടി തുണികളുണ്ടോ? ഒരാഴ്ചയായി തുണി കഴുകിയിടാൻ പറ്റില്ല. അത് താഴെ ഇട്ടോ, എടുത്ത് വൃത്തിയായി വലിച്ച് കഴുകിയിടണം. കണ്ടോ കണ്ടോ, സുലോചനയ്ക്ക് നിന്റെ തുണിയുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധ! തുണി ഉണക്കാൻ കൊണ്ടിട്ടിട്ട് വരാം. വന്നിട്ട് ശീനി വസനെ കണ്ടില്ല.
ശ്രീനിവാസിന്റെ എഴുത്തനുസരിച്ച് നേരത്തെ വരാൻ പറ്റിയില്ല. അതിനുവേണ്ടി വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല മാവ. ആ പയ്യൻ പിന്നീട് ഒരു വിവരവും അറിയിച്ചിട്ടില്ല. ആ ആലോചന വിട്ടേക്ക്, നമുക്ക് പറ്റിയ കല്യാണമല്ല ഗോപി. ആ അതെ, നമ്മുടെ നിലയ്ക്ക് ചേർന്നതല്ല. പിന്നെ അച്ഛന്റെ ഇഷ്ടം, അച്ഛന്റെ ഇഷ്ടം ഒന്നും നോക്കാനില്ല. ഭാര്യയും മരിച്ച് നടുവൊടിഞ്ഞ് ഒരേ കിടപ്പ് കിടക്കുന്ന ആളല്ലേ ആച്ചിക്കെ പറ്റിയ ഒരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കാം. നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതായിരിക്കണേ അപ്പ. സുലോചനയുടെ ഒക്കെ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ചേർന്നതായിരിക്കത്തില്ല. അനിലേട്ടന്റെ വിവരം വല്ലതും ഉണ്ടോ അപ്പ? അയാൾ അക്കരക്കാരൻ പ്രമാണിയല്ലേ. കൂട്ടുകാരൻ ഒരു എഞ്ചിനീയറുടെ പേർക്ക് കുറെ രൂപ അയച്ചു കൊടുത്ത് വണ്ടമ്പേട്ടിൽ തന്നെ ഒരു ബംഗ്ലാവ് പണിയാണ്. തീരാറായി. പുതിയ ബംഗ്ലാവിലേക്കുള്ള ഗൃഹപ്രവേശവും പെണ്ണുകെട്ടും ഒരുമിച്ച് നടത്തണമെന്നാണ് മൂപ്പരുടെ പ്ലാൻ. പെണ്ണാലോചന വല്ലതും ഉണ്ടോ? സൗദിക്കാർക്ക് നീണ്ട ആലോചന ഇല്ലല്ലോ, പെണ്ണിനെ റാഞ്ചിക്കൊണ്ട് പറക്കുകയല്ലേ. അപ്പൂപ്പന് ചായയോ കാപ്പിയോ? ഹാ, പണ്ട് നീ വണ്ടം വേട്ടി വന്നപ്പോ തിളപ്പിച്ചെന്ന് ഓർമ്മയില്ലയോ? കാപ്പി ഗുരുവിന്റെ തൊണ്ടിട്ട് തിളപ്പിക്കുന്ന കാപ്പിയാ എനിക്കിഷ്ടം. കാപ്പി ഗുരു, ഞങ്ങള് കാപ്പിയുടെ സ്വാദറിഞ്ഞുകൂടാത്ത മണ്ടന്മാർക്ക് പിറ്റി കാശ് വാങ്ങി. ഇവിടെ കാപ്പിത്തൊണ്ടില്ലല്ലോ അപ്പൂപ്പ. തൽക്കാലം പൊടിയായാലും മതി. ഹാ, ഓടാനില്ല പെണ്ണെ. ഇനിയും പുതിയ കല്യാണാലോചന എന്ന് പറഞ്ഞാൽ നീ ഉടക്കിടും. പക്ഷെ അപ്പൂപ്പൻ പുതിയൊരാലോചന കൊണ്ടുവരും. മറ്റന്നാ പ്രഭാതത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് ഇവിടെ ഇരിക്കണം. വേണേ കുറെ കാപ്പിയും പലാലോ ഉണ്ടായിരിക്കും. ഒരു പയ്യൻ വരും. ഭഗവാനെ, അനിലേട്ടൻ തന്നെ കുളത്തിൽ മുങ്ങിച്ചാകാൻ പോയ അനിലേട്ടൻ. കയ്യിൽ കമ്പിത്തിരി കുത്തിയ അനിലേട്ടൻ. സന്തോഷം, പാടു മാഞ്ഞിട്ടില്ല. എപ്പോഴും വന്നു ആച്ചി ദേവിയെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ പിന്നാലെ ഇത്രയും നേരം ശ്രീനേട്ടനോടും അനന്തേവനോടും അനന്തേവനോടെല്ലാം സംസാരിച്ചിരുന്നു. അനിലേട്ടനോടൊന്ന് സംസാരിച്ചോട്ടെ. സംസാരിക്കാൻ ഇവിടെ ആളുണ്ട്. വളരെ ശരി, സംസാരിക്കാൻ ഏത് കഴുതയെ കൊണ്ട് സാധിക്കും. കാപ്പി ഉണ്ടാക്കാൻ നീ തന്നെ വേണം. വേഗം ചെല്ല്, നമുക്ക് സംസാരിക്കാം. അനന്തരവനെ ഇരിക്കടാ, സംസാരിക്ക്. പ്രായമായിട്ടും അമ്മാവന്റെ പഴയ സ്വഭാവത്തിനുമായിട്ടും അല്ലേ? അണ്ണാ മൂത്താൽ മരം കയറ്റം മറക്കുമോടാ? ആപ്പോ അപ്പൂപ്പന്റെ സംസാര രീതി തന്നെയാ അനിലമ്മാവന്റെ. തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന ഒരു ദോഷം എനിക്കുണ്ട്. എന്താ ആച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? ചായക്കടലെ പലഹാരം പോലെ. എനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അല്ലേ അനിലവളെ? അമ്മാവൻ മണ്ണൻപേട്ടിൽ ജനിച്ചു വളർന്നവനല്ലേ. ഉണക്കമീനും മുട്ടയൊക്കെയാണ് പ്രിയം. മുട്ട ഓംലേറ്റ് ആക്കരുതായിരുന്നു. മുട്ട റോസ്റ്റാണ് അമ്മാവന് പ്രിയം. ആച്ചിയുടെ പ്ലേറ്റോടെ ഞാൻ പിന്നെ കഴിച്ചോളാം. അതല്ലല്ലോ പുഷ്പാലയത്തിലെ പതിവ്. ആ വേഗം ഒരു പ്ലേറ്റ് കൂടെ വിളമ്പ്. ഞാൻ പിന്നെ കഴിച്ചോളാം അനിലേട്ട, പിന്നെ കഴിച്ചോളൂ. ഓ അങ്ങനെയാ, ചേച്ചി ഉണ്ടായിരുന്നപ്പോഴത്തെ പതിവൊക്കെ വിട്ടോടാ ഗോപി. അമ്മാവൻ കഴിക്കൂ. അമ്മാവൻ പഴയ പതിവ് തുടരാനാണ് ആഗ്രഹിക്കുന്ന അനന്തരവനെ. ആച്ചിയുടെ കൂടെ കഴിക്കുന്നുള്ളൂ. പ്ലേറ്റ് മൂന്ന് മതി. ഇരിക്കെ ഇരിക്കാൻ. കഴിക്ക്, അരക്കണ്ട, കഴിക്ക്. ഓ
കഴിക്കേ. ശ്രീനേട്ട ഒന്ന് എഴുന്നേറ്റിരിക്കൂ. ഞങ്ങൾ കാപ്പി കുടിച്ചു. ചേച്ചിയുടെയും ശ്രീനേട്ടിന്റെയും വിടവ് തോന്നിച്ചില്ല. നിന്നെ കണ്ടതോടെ എനിക്കും ആനന്ദമായി അനിൽ. അപ്പോഴേ ശ്രീനേട്ട നിങ്ങളോട് മൂന്ന് പേരോടുമായി ചോദിക്കുകയാണ്, നമ്മുടെ ആച്ചയ്ക്ക് ഒരു കല്യാണം വേണ്ടേ? പലതും ആലോചിച്ചു, നടന്നില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരിക്കണം. സ്റ്റാറ്റസിന്റെ അളവ് പോൽ എനിക്കറിഞ്ഞൂടാ. ഗോപി, ഈ ആച്ചി ആദ്യം നിന്റെ പെങ്ങളായിരുന്നു. ചേച്ചി മരിച്ചതോടെ അമ്മയുടെ സ്ഥാനം ആച്ചിക്കായി. പിന്നീട് നിങ്ങൾ അവളെ അടുക്കളക്കാരിയാക്കി. ഇനി നിന്റെയും സുലോചനയുടെയും അമ്മായിയാകാൻ പോകുന്നു. ശ്രീനേട്ട, ആച്ചി എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? നമ്മൾ ഒരുമിച്ച് വണ്ടൻമേടിന് പോകുന്നു. അവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞ് ശ്രീനേട്ടനോടൊപ്പം എന്റെ പുതിയ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നു. വണ്ടൻമേടിന്റെ അനശ്വര സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട്. അനിൽ, നീ ഒരു മുത്താണടാ. നിന്നോട് ചേരാൻ ഒരു മുത്തേ ഉള്ളൂ, എന്റെ ആച്ചി. മുത്തോടും മുത്ത് ചേരണം.